മദ്യമിനികായ അമ്പത്തി ഒന്ന് കന്ദരക സ്വത്ത് ഈ സൂത്തം ഭഗവാൻ കന്ദരകൻ എന്ന പരിവ്രാജകൻ അല്ലെങ്കിൽ സന്യാസിയോട് പറയുന്ന ഒരു സ്വത്തമാണ് ഇതിന് മുൻപുള്ള രണ്ട് സൂത്തങ്ങൾ നാൽപ്പത്തി ഒമ്പതും അതേപോലെ തന്നെ അൻപതും ഞാൻ തർജ്ജിമ ചെയ്തിട്ടില്ല കാരണം ഒരു സാധകനെ സംബന്ധിച്ച് അത് അത്ര പ്രാധാന്യമുള്ളതല്ല അതിനാലാണ് തർജ്ജിമ ചെയ്യാതിരുന്നത് എന്താണ് ഭഗവാൻ പഠിപ്പിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ടീച്ചിങ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്വത്തങ്ങൾ മുഴുവനും പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വത്ത് ഭഗവാൻ നാല് തരത്തിലുള്ള വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് നമ്മൾ ഒരു കാരണവശാലും അതിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് തരത്തിലുള്ള വ്യക്തികൾ ആകരുത് നാലാമത്തെ വ്യക്തി നമ്മൾ ആകാൻ ശ്രമിക്കണം നമുക്ക് നേരെ സ്വത്ത്വത്തിലേക്ക് പോകാം ഞാൻ ഇങ്ങനെ കേട്ടു ഒരിക്കൽ ഭഗവാൻ ചമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അതിന് അടുത്തായിട്ട് ഗഗ്ഗര എന്ന് പറയുന്ന ഒരു വലിയൊരു താമരയുടെ കുളമുണ്ടായിരുന്നു അതിൻ്റെ തീരത്തായിരുന്നു ഭഗവാൻ ഒരുപാട് ഭിക്ഷ സംഘങ്ങളോടൊപ്പം താമസിച്ചിരുന്നത് ആ സമയത്ത് ആനയെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പുത്രനായിട്ടുള്ള പെസ്സയും അതേപോലെ തന്നെ കന്ദരക എന്ന ഒരു പരിവ്രാജകൻ അതായത് സന്യാസിയും രണ്ടുപേരും ഭഗവാനെ കാണാൻ പോയി അപ്പോൾ പെസ്സ ഭഗവാനെ തൊഴുതു എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു എന്നാൽ കന്തകൻ എന്ന പരിവ്രാജകൻ ഭഗവാനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നിന്നു അപ്പോൾ കന്തരകൻ എന്ന ആ പരിവ്രാജകൻ മൗനമായിരിക്കുന്ന ഭിക്ഷു സംഘത്തെ നിരീക്ഷിച്ചു എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു ഗൗതമി ശാസ്താവേ ഇത് വളരെ ആശ്ചര്യമാണ് ഇത് വളരെ അത്ഭുതമാണ് ഗൗതമ ശാസ്ത്രാവ് ഭിക്ഷുക്കളെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ ഗൗതമ ശാസ്ത്ര ഈ സമയത്ത് ഭിക്ഷുക്കളെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭ്യസിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭൂതത്തിലും ഭാവിയിലും ഉള്ള അർഹന്തന്മാരായിട്ടുള്ള സമ്പുദ്ധന്മാരും തൻ്റെ ശിഷ്യന്മാരെ ഈ രീതിയിലായിരിക്കും അഭ്യസിപ്പിക്കുക അപ്പോൾ ഭഗവാൻ പറഞ്ഞു കന്തരക അത് വളരെ സത്യമാണ് വളരെ വളരെ സത്യമാണ് ഭൂതത്തിലും ഭാവിയിലും ഏതൊരു അർഹന്തന്മാരായിട്ടുള്ള സമ്മാസമ്പുദ്ധന്മാരുണ്ടാകുന്നുവോ അവർ എപ്രകാരമാണോ തൻ്റെ ഭിക്ഷു സംഘത്തെ അഭ്യസിപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് വർത്തമാനകാലത്ത് ഞാനും അഭ്യസിപ്പിക്കുന്നത് കന്ദരക ഈ ഭിക്ഷു സംഘത്തിൽ അർഹന്തന്മാരും ആസവങ്ങൾ ക്ഷീണിതരുമായിട്ടുള്ള ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തിട്ടുള്ള ഭാരം ഇറക്കിയിട്ടുള്ള സ്വന്തം ലക്ഷ്യം നേടിയിട്ടുള്ള പുനർജന്മങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ടുള്ള ശരിയായിട്ട് വിമുക്തരായിട്ടുള്ള അർഹന്തന്മാർ ഈ ഭിക്ഷസംഘത്തിലുണ്ട് ഇവിടെ അർഹന്തൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തി പരിപൂർണനായിട്ട് മുക്തനായോ ആ വ്യക്തിയാണ് അർഹന്തൻ എന്ന് പറയുന്നത് പിന്നീട് അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല മുക്തിക്ക് നാല് അവസ്ഥകളുണ്ട് അതിലെ അവസാനത്തെ അവസ്ഥയാണ് അർഹന്തൻ എന്ന അവസ്ഥ സന്ധിഹി കന്ദരക ബിക്കു ഇമസ്മിം ഭിക്കു സംഘേ സിഖ സന്തതശീല സന്തതവുത്തിനോ നിപക നിപകബുത്തിനു കന്ദരക ഈ ഭിക്ഷുസംഘത്തിൽ അത്തരം ഭിക്ഷുക്കളും ഉണ്ട് അവർ സെഖ ആണ് അവർ ശീലം പാലിക്കുന്നവരാണ് തുടർച്ചയായിട്ട് ഉത്സാഹിക്കുന്നവരാണ് ബുദ്ധിമാന്മാരാണ് ബുദ്ധിമാന്മാരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ സെഖ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം സേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശിക്ഷണം നേടുന്ന വ്യക്തി എന്നാണ് സെഖ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ആരാണ് സെഖ നാല് തരത്തിലുള്ള മുക്തന്മാരുണ്ട് ശ്രോതാപ്പന്നൻ സഗ്ദാഗാമി അനാഗാമി അർഹന്തൻ ശ്രോതാപ്പന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മുക്തി നേടി പക്ഷേ ഇനി ഏഴ് ജന്മം കൂടി ആ വ്യക്തിക്ക് ഉണ്ട് രണ്ടാമത് സഗ്ദാഗാമി എന്ന് പറയുമ്പോൾ അത് മുക്തിയുടെ രണ്ടാമത്തെ അവസ്ഥയാണ് ഈ അവസ്ഥ നേടിയ വ്യക്തി ഈ മനുഷ്യലോകത്തോ അല്ലെങ്കിൽ ദേവലോകത്തോ ഒരു പ്രാവശ്യം കൂടി വന്ന് ജനിക്കും അതിനുശേഷം ആ വ്യക്തി മുക്തനാകും അനാഗാമി എന്ന അവസ്ഥയെത്തിയ മൂന്നാമത്തെ അവസ്ഥയുള്ള ഭിക്ഷു ആ വ്യക്തി ഒരിക്കലും ഈ ലോകങ്ങളിൽ വന്ന് ജനിക്കാതെ നേരെ ബ്രഹ്മലോകത്ത് പോയിട്ട് ജനിച്ച് അവിടെ നിന്ന് മുക്തനാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രോതാപന്നൻ സഗ്ദാഗാമി അനാഗാമി ഇവരെയാണ് സേഖ എന്ന് പറയുന്നത് അതായത് സീഖ്രഹാഹെ എന്ന് പറയുന്ന ഹിന്ദി ഒരു സേഖയുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇത് സേഖ എന്ന് പറയുമ്പോൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അർഹന്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അസേഖ ആയി അതായത് പഠിപ്പ് പൂർത്തിയായി ഇനി അദ്ദേഹത്തിന് ഒന്നും അറിയേണ്ടതില്ല പരിപൂർണനായി ആ ഭിക്ഷുകൾ സ്വന്തം മനസ്സിനെ സതിപഠാനത്തിൽ വളരെ നല്ല പോലെ ഉറപ്പിച്ച് അഭ്യസിക്കുകയാണ് നാല് സതിപ്പഠാനത്തിൽ മനസ്സുറപ്പിച്ച് അഭ്യസിക്കുകയാണ് സതിപഠാനം എന്ന് പറയുമ്പോൾ സതിയെ അല്ലെങ്കിൽ ജാഗരൂകതയെ പ്രതിഷ്ഠിതമാക്കുന്ന അഭ്യാസം ഏതാണ് ആ നാലെണ്ണം ഇത് കന്ദരക ഭിഖു കായേ കായാനുപസ്സി വിഹരതി ആതാബി സമ്പജാനോ സതീമ വിനയ്യ ലോകെ ദോമനസം കന്ദരക ഒരു ഭിക്ഷു കായേ കായാനുപസി ശരീരത്തിൽ ശരീരത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ആദാബി അതായത് പരിശ്രമം ചെയ്യുന്നു സമ്പജാനോ സമ്പ്രജ്ഞാനത്തോടുകൂടി വിഹരിക്കുന്നു സതീമ ജാഗ്രതയോടുകൂടി വിഹരിക്കുന്നു ഇവിടെ സമ്പജാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രജ്ഞാപൂർവം അറിയുന്ന തന്നെയാണ് സമ്പജാനം എന്ന് വിളിക്കുന്നത് അതായത് അത് അനിത്യമാണ് ദുഃഖമാണ് അനാത്മകമാണ് എന്ന രീതിയിൽ അറിയുന്ന തന്നെയാണ് സമ്പജാനം എന്ന് വിളിക്കുന്നത് വിനയ്യ ലോകെ അഭിജ്യ ദോമനസം ഈ ലോകത്തിൽ അഭിജ്യ അഭിജ്യ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു കാര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുവോ അത് തൻ്റേതാണ് എന്നുള്ള തോന്നൽ അതിനെ തൻ്റേതാക്കാൻ ശ്രമിക്കൽ അതിനെയാണ് അഭിജ്യ എന്ന് പറയുന്നത് ദോമനസം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ദുർമനസ് ഇത് രണ്ടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തിൽ കായാനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ഇതേപോലെ തന്നെ അവർ വേദനാസു വേദനാനുപസ്സി വിഹരതി സംവേദനകളിൽ സംവേദനകളെ അനുപശന ചെയ്തുകൊണ്ട് കണ്ടുകൊണ്ട് വിഹരിക്കുന്നു ചിത്തെ ചിത്താനുപസ്സി വിഹരതി ചിത്തത്തിൽ ചിത്താനുപസന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ധമ്മേ സുധമ്മാനുപസി വിഹരതി അവർ ധർമ്മത്തിൽ ധർമാനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നു ചിത്തത്തിൽ എന്തെന്ന് ഉണ്ടാകുന്നുവോ അതിനെയാണ് ധർമ്മം എന്ന് പറയുക അതായത് ആ വ്യക്തി സ്വന്തം ശരീരത്തിലും മനസ്സിലും ആണ് പരിപൂർണമായിട്ടും ശ്രദ്ധിക്കുന്നത് പുറത്ത് ഒരു കാര്യവും ആ വ്യക്തി ശ്രദ്ധിക്കുന്നില്ല സ്വന്തം ശ്രദ്ധ ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് സതിപഠാനം നടക്കുക ഈ സതിപഠാനം വെറുതെ അങ്ങനെ നടത്തേണ്ടതല്ല സമ്പജാനോ അതായത് നമ്മൾ എല്ലാ അവസ്ഥയിലും ഈ സതിപഠാനം ചെയ്യണം എന്നാണ് പറയുന്നത് ഇരുന്നിട്ട് മാത്രമല്ല നടന്നിട്ടും ജോലി ചെയ്തിട്ടും എല്ലാ അവസ്ഥയിലും ഈ സതിപ്പഠാനം ചെയ്യണം എന്നാണ് പറയുന്നത് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആനയെ പരിശീലിപ്പിക്കുന്ന വ്യക്തിയുടെ പുത്രനായിട്ടുള്ള പെസ്സ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു വന്ദേ ആശ്ചര്യം ബന്ദേ അത്ഭുതം ഭഗവാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ നാല് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് പ്രാണികളുടെ മനസ്സിനെ വിശുദ്ധമാക്കുന്നതാണ് ശോകത്തെയും പരിദേവനത്തെയും മറികടക്കാനുള്ളതാണ് ദുഃഖത്തെയും ദോർമനസ്സത്തെയും ശമിപ്പിക്കാനുള്ളതാണ് സത്യത്തെ അറിയാനുള്ളതാണ് നിബ്ബാണത്തെ സാക്ഷാത്കരിക്കുന്നതാണ് ബന്ദേ ഞങ്ങളെപ്പോലെ വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള ഉപാസകന്മാരും സമയാസമയങ്ങളിൽ ഈ സതിപഠാനത്തെ അഭ്യസിക്കാറുണ്ട് ഞങ്ങളുടെ മനസ്സും അതിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്താറുണ്ട് ബന്ദേ ഞങ്ങളെപ്പോലെ വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള ഉപാസകന്മാരും കായ കായാനുപസ്സി വിഹരതി ശരീരത്തിൽ ശരീരത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നുണ്ട് വേദനാസു വേദനാനുപസ്സി വിഹരതി വേദനയിൽ വേദനയുടെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നുണ്ട് ചിത്തെ ചിത്താനുപസി വിഹരതി ചിത്തത്തിൽ ചിത്തത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കുന്നുണ്ട് ധമ്മേസു ധമ്മാനുപസി വിഹരതി ധർമ്മത്തിൽ ധർമ്മത്തിൻ്റെ അനുപശന ചെയ്തുകൊണ്ട് വിഹരിക്കാറുണ്ട് പലപ്പോഴും ഞങ്ങളും ഇതേപോലെ തന്നെ നാല് സതിപഠാനങ്ങളിൽ മനസ്സുറിപ്പിച്ച് വിഹരിക്കാറുണ്ട് ആശ്ചര്യം വന്ദേ അത്ഭുതം വന്ദേ യാവഞ്ചിതം വന്ദേ ഭഗവേവം മനുസഗഹഹനേ ഏവം മനുസ കസഡേ ഏവം സഠയ്യ വർത്തമാനേ സത്താനം ഹിതാഹിതം ജാനാതി ഇത് വളരെ ആശ്ചര്യകരമാണ് ഈ മനുഷ്യർക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാന് വളരെ നല്ലപോലെ അറിയാം മനുഷ്യഗഹനേ ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനുസ കസഡേ ഈ മനുഷ്യന്മാർ വൃത്തികെട്ടവരാണ് ഉപയോഗശൂന്യമായിട്ടുള്ള വ്യക്തികളാണ് മനുഷ്യസാഠയ ഈ മനുഷ്യന്മാർ വഞ്ചിക്കുന്ന പ്രകൃതക്കാരാണ് ബന്ധേ ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ പശുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് എന്തെന്നാൽ ചമ്പയിൽ ആനകളെ ഞാൻ മുന്നോട്ടും പിന്നോട്ടും നയിക്കാറുണ്ട് അവർ എന്നെ കബളിപ്പിക്കാൻ നോക്കും എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കും എന്നെ വഴിതെറ്റിക്കാൻ നോക്കും അതെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് ആനയെ നല്ല പോലെ അഭ്യസിപ്പിച്ച് എടുക്കാൻ സാധിക്കും എന്നാൽ ബന്ധേ എൻ്റെ ദാസന്മാരുണ്ട് വേലക്കാരുണ്ട് ജോലിക്കാരുണ്ട് അവർ ശരീരം കൊണ്ട് ഒരു രീതിയിലായിരിക്കും പെരുമാറുക വാക്കുകൊണ്ട് മറ്റൊരു വിധത്തിലായിരിക്കും അവർ പെരുമാറുക അവരുടെ മനസ്സ് മറ്റൊരു തരത്തിലായിരിക്കും അച്ചരിയം ബന്ധേ അഭുതം ബന്ധേ ഭഗവാൻ ഓരോ വ്യക്തിക്കും ഏറ്റവും നല്ല കാര്യം എന്തെന്ന് നല്ലപോലെ അറിയാം ആ മനുഷ്യരെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ കൂടി വൃത്തികെട്ട മനുഷ്യരാണെങ്കിൽ കൂടി വഞ്ചകരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ കൂടി ആ മനുഷ്യർക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാന് നല്ല പോലെ അറിയാം ഇത് വളരെ ആശ്ചര്യമാണ് അത്ഭുതമാണ് ബന്ധേ ഈ മനുഷ്യന്മാരെ അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ പശുക്കളെ അറിയാൻ വളരെ എളുപ്പമാണ് മൃഗങ്ങളെ അറിയാൻ വളരെ എളുപ്പമാണ് ഏവമേതം പെസ്സ ഏവമേതം പെസ്സ പെസ്സ താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ് വളരെ വളരെ സത്യമാണ് എന്ന് ഭഗവാനും പറഞ്ഞു പെസ ഈ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ മൃഗങ്ങളെ നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മൃഗങ്ങളും പക്ഷികളും പണ്ടത്തെ പോലെ തന്നെയാണ് ഇന്നും അവർക്ക് മായമില്ല മനുഷ്യനെ പോലെ അവർ മാറുകയില്ല അവർ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് കള്ളമോ ചതിയോ വഞ്ചന ഒന്നും തന്നെ അവർക്കില്ല പക്ഷേ ഇതെല്ലാം ഉള്ളത് ബുദ്ധിമാൻ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യർക്ക് തന്നെയാണ് എന്ന് ഭഗവാനും പറയുന്നു കാരണം അവരുടെ പ്രവൃത്തിയൊന്ന് വാക്ക് മറ്റൊന്ന് ചിന്ത മറ്റൊന്നായിരിക്കും വ്യക്തികളെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും മൃഗങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ ഭഗവാൻ പറഞ്ഞു പെസ ലോകത്തിൽ ഈ നാല് തരത്തിലുള്ള ജനങ്ങളുണ്ട് നാല് തരത്തിലുള്ള ജനങ്ങൾ ആരൊക്കെയാണ് ഇത് പെസ്സ ഏകച്ചോ പൂഗ്കളോ അത്തന തപോഹോതി അത്ത പരിതാപനാനു യോഗമനിയുത്തോ ഇത് പെസ്സ പെസ്സ ഏകച്ചോ പൂഗ്കളോ അത്തൻ തപോഹോതി ഒരു തരത്തിലുള്ള വ്യക്തികൾ സ്വയം തപിപ്പിക്കുന്നവരാണ് ഇവിടെ തപോ എന്ന് പറയുന്ന വാക്കിന് അനവധി അർത്ഥങ്ങളുണ്ട് തപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ്സാകാം ചൂടാകാം കഠിന തപശ്ചരിയാകാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കുന്നവരായിരിക്കാം മറ്റുള്ളവർക്ക് കഷ്ടപ്പാട് കൊടുക്കുന്നവരായിരിക്കാം ഇവിടെ പറയുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് കഷ്ടപ്പാട് കൊടുക്കുന്നവർ തപിപ്പിക്കുന്നവർ മറ്റുള്ളവർക്ക് സ്വൈര്യം കൊടുക്കാതിരിക്കുന്നവർ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഒരു വ്യക്തി സ്വയം തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നു തന്നെ തന്നെ കഷ്ടപ്പെടുത്താൻ ആ വ്യക്തി യത്നിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളൊരു വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു അവർ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ യത്നിക്കുന്നവരാണ് വേറൊരു വ്യക്തി തങ്ങളെയും കഷ്ടപ്പെടുത്തുന്നു ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു അവർ തങ്ങളെയും ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നതിൽ വ്യാപൃതരാണ് എന്നാൽ മറ്റൊരു വ്യക്തി അവർ സ്വയം തങ്ങളെ കഷ്ടപ്പെടുത്തുന്നില്ല മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല സ്വയവും മറ്റുള്ളവരെയും അവർ ഒരിക്കലും കഷ്ടപ്പെടുത്തുന്നില്ല അങ്ങനെ അവർ ജീവിക്കുന്നു അവർ തൃഷ്ണിയില്ലാതെയാണ് ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്നത് നിർവ്വാണം നേടിയിട്ടുള്ളവരാണ് ശീതളം ആയിട്ടുള്ളവരാണ് അതായത് അവരുടെ മനസ്സിൻ്റെ താപമെല്ലാം മാറി കുളിർമ വന്നു എന്നാണ് ഇവിടെ പറയുന്നത് സുഖപ്പടി സംവേദി അവർ ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നവരാണ് ബ്രഹ്മഭൂതേന അത്തന വിഹരതി അവർ സ്വയം ബ്രഹ്മഭൂതനായിട്ട് വിഹരിക്കുന്നു അതായത് സ്വയം അവർ പരിശുദ്ധരായിട്ട് വിഹരിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അതിനുശേഷം ഭഗവാൻ പെസ്സയോട് ചോദിച്ചു പെസ്സ ഈ നാല് വ്യക്തികളിൽ ഏത് വ്യക്തിയാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ പെസ്സ ഇങ്ങനെ പറഞ്ഞു ബന്ദേ ആദ്യം പറഞ്ഞ മൂന്ന് വ്യക്തികളെയും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരു വ്യക്തി സ്വയം കഷ്ടപ്പെടുത്തുന്നു സ്വയം കഷ്ടപ്പെടുന്നതിൽ ആ വ്യക്തി ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അടുത്ത വ്യക്തി മറ്റുള്ളവരെയാണ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതിൽ വ്യാപൃതനാണ് എനിക്ക് ഈ വ്യക്തിയെയും ഇഷ്ടമല്ല അടുത്ത വ്യക്തി സ്വയം കഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുത്തുന്നതിൽ വ്യാപൃതരാണ് ആ വ്യക്തിയെയും എനിക്ക് ഇഷ്ടമല്ല എന്നാൽ അവസാനം പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ ചോദിച്ചു ടെസ്സ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ആ മൂന്ന് വ്യക്തികളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാതിരുന്നത് വന്ദേ ആദ്യം പറഞ്ഞിട്ടുള്ള വ്യക്തി അവൻ സന്തോഷവാനാകാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ദുഃഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും അവർ സ്വയം തങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തുന്നു പീഡിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തി ഇഷ്ടപ്പെടാതിരുന്നത് ഇനി മറ്റുള്ള വ്യക്തികളെ കഷ്ടപ്പെടുത്തുന്ന ആ വ്യക്തി ആ മറ്റുള്ള വ്യക്തികൾ അവർ സന്തോഷവാന്മാരായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ദുഃഖം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നാലും ഈ വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നു പീഡിപ്പിക്കുന്നു അതുകൊണ്ട് ആ വ്യക്തിയെയും ഇഷ്ടമല്ല അടുത്ത വ്യക്തി സ്വയം തന്നെയും കഷ്ടപ്പെടുത്തുന്നു മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു ഈ വ്യക്തി സ്വയം സന്തോഷവാനായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരും സന്തോഷവാന്മാരായിട്ട് ഇരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ സ്വയവും മറ്റുള്ളവരും ദുഃഖങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാലും ഈ വ്യക്തി സ്വയവും കഷ്ടപ്പെടുത്തുന്നു ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നു സ്വയവും ബാക്കിയുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നതിൽ അവർ വ്യാപൃതരാകുന്നു അതുകൊണ്ടാണ് ആ വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്നാൽ അവസാനം പറഞ്ഞ വ്യക്തി ആ വ്യക്തി സ്വയം തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല ആ വ്യക്തി തൃഷ്ണിയില്ലാതെ നിർവ്വാണം നേടി ഉള്ളിൽ പ്രശാന്തമാക്കി കുളിർമയോടെയാണ് ഇരിക്കുന്നത് തൻ്റെ ഉള്ളിൽ സുഖമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് ആ വ്യക്തി തന്നെ ബ്രഹ്മബോധൻ ആയിരിക്കുകയാണ് അതായത് ആ വ്യക്തി തന്നെ സ്വയം പരിശുദ്ധനായിരിക്കുകയാണ് അതിനാൽ ആ വ്യക്തി സ്വയം തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നില്ല മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല എന്നാൽ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ദുഃഖത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതിനാലാണ് ഞാൻ അവസാനം പറഞ്ഞ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് അതിനുശേഷം പെസ പറഞ്ഞു ബന്ധേ എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട് എനിക്ക് ഒരുപാട് ജോലികളുണ്ട് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഭഗവാൻ പെസ്സയോട് ഇങ്ങനെ പറഞ്ഞു പെസ്സ താങ്കൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യാം അപ്പോൾ ആ ആനയെ പരിശീലിപ്പിക്കുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള പെസ്സ ഭഗവാൻ പറഞ്ഞതിനോട് സമ്മതിച്ചു എന്നിട്ട് സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റിനു ശേഷം ഭഗവാനെ വന്ദിച്ചു എന്നിട്ട് ഭഗവാനെ തൻ്റെ വലത് വശത്ത് വരുന്ന വിധം മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു എന്നിട്ട് പെസ്സ അവിടെ നിന്ന് പോയി പെസ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളിനോട് ഇങ്ങനെ പറഞ്ഞു പണ്ഡിതോ ബിക്കവേ പെസ്സോ ഹത്താരോഹപുത്തൊ ഭിക്ഷളെ ആനയെ അഭ്യസിപ്പിക്കുന്ന ആ വ്യക്തിയുടെ പുത്രനായിട്ടുള്ള പെസ്സൻ അവൻ പണ്ഡിതനാണ് മഹാപഞ്ഞു ബിക്കവേ പെസ്സോ ഹത്താരോഹപുത്തൊ ഭിക്ഷക്കളെ ആനയെ അഭ്യസിപ്പിക്കുന്ന ആ വ്യക്തിയുടെ പുത്രൻ പെസ്സ മഹാപ്രജ്ഞവാനാണ് ആ പെസ്സ കുറച്ച് സമയം കൂടി ഇവിടെ നിന്നിരുന്നു എങ്കിൽ ഞാൻ ഈ നാലു പേരെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞേനെ അതുമൂലം അവന് ഒരുപാട് ഗുണം കിട്ടിയേനെ പക്ഷികളെ എന്തായാലും ഇത്ര കൊണ്ടുതന്നെ അവന് വളരെയധികം ഗുണം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഭഗവാന്റെ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മുന്നിൽ വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് എപ്രകാരത്തിലുള്ളതാണ് എങ്ങോട്ടാണ് ആ മനസ്സിൻ്റെ ചായ്വ എന്ന് ഭഗവാൻ വളരെ നല്ല പോലെ അറിയാവുന്നതാണ് അതിനാൽ ഒരു വ്യക്തിയെ കണ്ട ഉടനെ ആ വ്യക്തിക്ക് എന്താണോ അനുയോജ്യം ആ ഒരു ഉപദേശം ഭഗവാൻ കൊടുക്കും അത് ചിലപ്പോൾ വെറും ഒരു വാചകമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്വത്തമായിരിക്കാം അത് കേട്ട ഉടനെ തന്നെ ആ വ്യക്തി ഒന്നുകിൽ സ്രോതാപന്നനാകും സക്താഗാമിയാവും അനാഗാമിയാവും അർഹന്തനാകും നമ്മളെപ്പോലെ ഇത്രയധികം വർഷങ്ങൾ അതിന് ആവശ്യമില്ല കാരണം ആ സമയത്ത് ജനിക്കുന്നവർ വളരെയധികം പുണ്യപാർമിത ഉള്ളവരാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഈ സമയത്തും അത് സംഭവിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഭഗവാൻ ഏതെല്ലാം സമയത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്ന് പറയുന്നുവോ ഉടൻ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്കും ഈ നിർവ്വണത്തിൻ്റെ അനുഭവം മുക്തി മോക്ഷത്തിൻ്റെ അനുഭവം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ ഭഗവാന്റെ ഓരോ ഉപദേശത്തെയും നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കണം ശ്രദ്ധാപൂർവം അല്ലാതെയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആ ഗുണം കിട്ടുന്നതല്ല അതിനാൽ ഓരോ സ്വത്തവും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആശയം കിട്ടിയതുപോലെ തോന്നും ആ സമയത്ത് നിങ്ങൾ വളരെ കൂടി പറയും ഓ ഇതെനിക്ക് മനസ്സിലായി എന്ന് പറയും ആ സമയത്ത് ഉള്ളിൽ ഒരു പ്രസന്നത അല്ലെങ്കിൽ സന്തോഷമുണ്ടാകും എങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെയാണ് പോകുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ പെസ്സ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ഒരു അനാഗാമിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയേനെ അതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചത് അതിനാൽ ഓരോ സൂത്രം കേൾക്കുന്ന സമയത്തും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സ് അതിൽ ഉറപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഭിക്ഷുക്കൾ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ തീർച്ചയായിട്ടും താങ്കൾ അത് പറഞ്ഞു തന്നാലും സുഖത തീർച്ചയായിട്ടും താങ്കളത് വ്യക്തമാക്കി തന്നാലും ദയവ് ചെയ്ത് ഭഗവാൻ ഈ നാല് തരത്തിലുള്ള വ്യക്തികളെയും പൂർണ്ണമായിട്ട് വിശദമാക്കി മനസ്സിലാക്കി തന്നു കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ കേട്ടുകൊള്ളാം കേട്ടതിന് ശേഷം അതിനെ ഓർമ്മിക്കാം അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി ഭിക്ഷുക്കളെ കേൾക്കുക ശ്രദ്ധാപൂർവം കേൾക്കുക ഞാൻ പറയാം ശരി ബന്ധേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന കഠിനമായിട്ടുള്ള തപശ്ശരികളെ കുറിച്ചിട്ടാണ് ആ സമയത്തുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം കഷ്ടം കൊടുക്കുന്നുവോ അത്രത്തോളം തന്നെ നമ്മൾ മുക്തിയിലേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതിനാൽ ഏതെങ്കിലും വ്രതങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെ അവർ മുറുക്ക പിടിക്കും എന്നിട്ട് അതുതന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും അതിലൂടെ അവർക്ക് മുക്തി കിട്ടും എന്നായിരുന്നു അവരുടെ വിശ്വാസം ആ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള തപശ്ശേരികളായിരുന്നു ഉണ്ടായിരുന്നത് ആ തപശ്ചരികളെ പറ്റിയിട്ടാണ് ഇനി ഭഗവാൻ പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള തപശ്ചിരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഭഗവാനും ഈ തരത്തിലുള്ള തപശ്ചരികൾ മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മുക്തി കിട്ടിയിരുന്നില്ല ഭിക്ഷുക്കളെ ഏതൊരു വ്യക്തിയാണ് സ്വയം തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നത് തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നതിൽ ഏർപ്പെടുന്നത് ഒരു വ്യക്തി നഗ്നനായിട്ട് നടക്കുന്നു അവൻ സമുദായത്തിൻ്റെ ആചാര്യ മര്യാദകളൊന്നും പാലിക്കുന്നില്ല അവർ അവരുടെ കൈകളെ നക്കിത്തൊടയ്ക്കുന്നു നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല വരാൻ പറഞ്ഞാൽ വരുന്നില്ല അവർക്ക് കൊണ്ടുവന്ന ഭക്ഷണം അവർ കഴിക്കാറില്ല അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണവും അവർ കഴിക്കാറില്ല ഭക്ഷണത്തിന് വേണ്ടി അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതും അവർ കഴിക്കാറില്ല അവർ ഒരു കുടത്തിൽ നിന്നോ പാത്രത്തിൽ നിന്നോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ചെമ്മരിയാടിനെ വളർത്തുന്ന ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും ആയുധമോ അല്ലെങ്കിൽ കൈക്കോട്ടോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒന്നും തന്നെ കഴിക്കുന്നില്ല അല്ലെങ്കിൽ ദമ്പതിമാർ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഗർഭവതിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ മുലയൂട്ടുന്ന ഒരു സ്ത്രീയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അവളോടൊത്ത് ഒരു പുരുഷനുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഒന്നും തന്നെ കഴിക്കില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ നായ കാത്തു നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒന്നും കഴിക്കില്ല അതേപോലെ തന്നെ ഈച്ച പറക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്നും തന്നെ കഴിക്കില്ല അവർ മത്സ്യമോ മാംസമോ മദ്യമോ വൈനോ കുടിക്കുന്നില്ല അവർ ബിയറും കുടിക്കുന്നില്ല നമ്മൾ ഈ സമയത്താണ് അതിന് ബിയർ എന്ന് പറയുന്നത് പണ്ട് അതിനെ സുര മെരയ്യ മജ്ജ അങ്ങനെ പലതരത്തിലുള്ള ഫെർമൻ്റഡ് ആയിട്ടുള്ള മദ്യങ്ങളുണ്ട് അതിനെയാണ് ഇങ്ങനെ പറഞ്ഞത് അവർ ഭിക്ഷയ്ക്കായിട്ട് ഒരു വീട്ടിൽ മാത്രമേ പോവുകയുള്ളൂ എന്നിട്ട് ഒരു കവിൾ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് വീടുകളിൽ പോകും രണ്ട് കവിൾ ഭക്ഷണം മാത്രം കഴിക്കും അല്ലെങ്കിൽ ഏഴ് വീടുകളിൽ പോകും ഏഴ് കവിൾ ഭക്ഷണം മാത്രം കഴിക്കും അവർ ഒരു ദിവസം ഒരു സോസർ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ സോസർ എന്ന് പറയുന്നത് നമ്മൾ കറികളെല്ലാം എടുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണ് കട്ടോരി എന്ന് പറയും ഹിന്ദിയിൽ അവർ ഒരു ദിവസം രണ്ട് സോസർ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഏഴ് സോസർ വരെ ഒരു ദിവസം ഭക്ഷണം കഴിക്കും അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ ഏഴ് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പതിനാല് ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇത്തരം ഇടവേളകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ അവർ ചെടികളെ ഭക്ഷിക്കുന്നു മില്ലറ്റിനെ ഭക്ഷിക്കുന്നു കാട്ടിലെ അരിയെ ഭക്ഷിക്കുന്നു ഗുണമില്ലാത്ത അരിയെ അവർ ഭക്ഷിക്കുന്നു വെള്ളത്തിൽ വളരുന്ന ചെടികളെ അവർ ഭക്ഷിക്കുന്നു അരിത്തവിടെ അവർ ഭക്ഷിക്കുന്നു കഞ്ഞുവെള്ളം അവർ കുടിക്കുന്നു അല്ലെങ്കിൽ എള്ളിൻ്റെ പൊടി അവർ ഭക്ഷിക്കുന്നു പുല്ലുകൾ തിന്നുന്നു അല്ലെങ്കിൽ ചാണകം തിന്നുന്നു അവർ കാട്ടിലുള്ള മരങ്ങളുടെ വേരും അതേപോലെ തന്നെ പഴവും ഭക്ഷിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ വീണ് കിടക്കുന്ന പഴം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നു അവർ ചണച്ചാക്കും കൊണ്ടുള്ള വസ്ത്രം മാത്രം ധരിക്കുന്നു ചണച്ചാക്കും അതേപോലെ തന്നെ മറ്റു ചെടികളുടെയും വസ്ത്രം ധരിക്കുന്നു മൃതദേഹത്തെ പൊതിഞ്ഞ വസ്ത്രം ധരിക്കുന്നു ഉപേക്ഷിച്ച വസ്ത്രം ധരിക്കുന്നു മരത്തൊലിയുടെ വസ്ത്രം ധരിക്കുന്നു കലമാൻ്റെ തോല് വസ്ത്രമായിട്ട് ധരിക്കുന്നു കുശപ്പുല്ലിനെയോ മരത്തിൻ്റെ തൊലിയെയോ അല്ലെങ്കിൽ മരകഷ്ണങ്ങളെയോ മനുഷ്യരുടെ തലയിലെ രോമങ്ങളെയോ കുതിരയുടെ വാലിലെ രോമത്തെയോ അല്ലെങ്കിൽ മൂങ്ങിയുടെ ചിറകുകളെയോ അവർ വസ്ത്രമായിട്ട് ധരിക്കുന്നു അവർ അവരുടെ തലയിലെയും അതേപോലെ തന്നെ മുഖത്തുള്ള രോമവും കൈകൊണ്ട് പറിച്ചു കളയുന്നു ആ അഭ്യാസം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നും ചില വിഭാഗത്തിൽപ്പെട്ട സന്യാസികൾ ഇതേപോലെ ചെയ്യാറുണ്ട് അവർ അവരുടെ മുഖത്തെ രോമം അതേപോലെ തന്നെ താടിമീശകൾ അവർ കൈകൊണ്ട് വലിച്ചു കളയും അവർ ഒരിക്കലും ഷേവ് ചെയ്യാറില്ല അവർ തുടർച്ചയായിട്ട് നിൽക്കും ഒരിക്കലും ഇരിക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അവർ കുന്തിച്ചിരിക്കും എന്നിട്ട് കുന്തിച്ചിരിക്കുന്ന അഭ്യാസം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കും കുന്തിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ സ്ക്വാട്ടിങ് പോസ്റ്റർ എന്നാണ് അർത്ഥം അവർ മുള്ളുകളുള്ള ഒരു കിടക്കയിൽ കിടക്കും മുള്ളുകളെ അവർ ഒരു കിടക്കയായിട്ട് ഉപയോഗിക്കും അവർ വെള്ളത്തിൽ മൂന്ന് തവണ മുങ്ങി കുളിക്കുന്ന അഭ്യാസം ചെയ്യും അത് അവർ വൈകുന്നേരവും ചെയ്യും ഇന്നും ചില വ്യക്തികൾ അങ്ങനെ ചെയ്യാറുണ്ട് അതായത് ദിവസത്തിൽ രണ്ട് മൂന്നും പ്രാവശ്യം കുളിക്കും അതുകൊണ്ട് അവർ പരിശുദ്ധരായി എന്ന് കരുതുന്ന വ്യക്തികൾ ഇന്നുമുണ്ട് ഇതുപോലെ പലതരത്തിലുള്ള ശാരീരിക പീഡനം കൊടുക്കുന്ന തപശ്ശരികൾ അവർ സ്വന്തം ശരീരത്തോട് അവർ ചെയ്യുന്നു എന്നിട്ട് ആ കഷ്ടപ്പാടുകളെ സ്വയം അവർ ചെയ്യുന്നു അങ്ങനെ അവർ തന്നെ തന്നെ പീഡിപ്പിക്കുന്നു തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നു ഇങ്ങനെയാണ് ഒരു വ്യക്തി തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്നത് തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്ന അഭ്യാസത്തിൽ ഏർപ്പെടുന്നത് ഭക്ഷുക്കളെ ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതിൽ അവർ ഏർപ്പെടുന്നത് ഒരു വ്യക്തി കശാപ്പുകാരനാണ് ആ വ്യക്തി ആടുകളെ കശാപ്പ് ചെയ്യുന്നു പന്നികളെ കശാപ്പ് ചെയ്യുന്നു കോഴികളെ കശാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ വ്യക്തി വേട്ടയാടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മൃഗങ്ങളെ കെണിവച്ച് പിടികൂടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മീനുകളെ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു കൊള്ളക്കാരനായിരിക്കാം ഒരു ആരാച്ചാർ ആയിരിക്കാം പശുക്കളെ കൊല്ലുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ബന്ധിപ്പിച്ച് വയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മറ്റുള്ളവരെ പിടിച്ച ഒരു മുറിയിൽ പൂട്ടി വയ്ക്കുന്ന വ്യക്തി ബന്ധനകാരകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രൂരമായിട്ടുള്ള ആജീവിക ചെയ്യുന്ന വ്യക്തിയായിരിക്കാം പൻ അന്യേ ബി ക്രൂര കമ്മന്ത മറ്റേതെങ്കിലും ക്രൂരകർമ്മം ചെയ്യുന്നവരായിരിക്കാം ഇത്തരക്കാരെ നമ്മൾ ദിവസവും കാണാറുണ്ട് അതായത് മനുഷ്യന് ധനം സമ്പാദിക്കാൻ തീർച്ചയായിട്ടും ഒരു ജോലിയുടെ അത്യാവശ്യമുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ ജോലി കൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രാണികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല അവർക്ക് വേദന ഉണ്ടാകാൻ പാടില്ല അവർക്ക് കഷ്ടമുണ്ടാകാൻ പാടില്ല പുണ്യമെന്ത് പാപമെന്ത് ഒന്ന് ഒട്ടും തന്നെ തിരിയാത്ത വ്യക്തികളാണ് ഈ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് പല സമ്പ്രദായങ്ങളിലും ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട് അവരുടെ സമ്പ്രദായത്തിലെ ആൾക്കാർ ഒരു കാരണവശാലും അവർക്ക് എന്താണ് പുണ്യം എന്താണ് പാപം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല അതിനാൽ അറിവില്ലായ്മ കൊണ്ട് അത്തരക്കാർ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു ആടിനെ അറക്കുന്നവർ കോഴിയെ ഇറക്കുന്നവർ പശുക്കളെ അറക്കുന്നവർ പോത്തിനെ അറക്കുന്നവർ മുയലിനെ അറക്കുന്നവർ ഈ തരത്തിലുള്ള പല തരത്തിലുള്ള ക്രൂരപ്രവൃത്തികൾ അവർ ചെയ്യാറുണ്ട് അപ്പോൾ അവർ മറ്റുള്ള ജീവികളെയാണ് അവർ കഷ്ടപ്പെടുത്തുന്നത് സ്വയം അവർ ഒരിക്കലും കഷ്ടപ്പെടുന്നില്ല പക്ഷേ ബാക്കിയുള്ള ജീവികളെ കഷ്ടപ്പെടുത്തി അവർ ജീവിക്കുന്നു ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം ചില വ്യക്തികളുണ്ട് അവർ ഒരിക്കലും ജീവികളെ കൊല്ലാറില്ല പക്ഷേ അവർ പശു വളർത്തും ആട് വളർത്തും കോഴി വളർത്തും അതിനുശേഷം ബാക്കിയുള്ളവർക്ക് അവർ കൊടുക്കും അവർ പറയും ഞാൻ ഒരിക്കലും കൊല്ലാറില്ല ബാക്കിയുള്ളവരാണ് കൊല്ലുന്നത് അതിൻ്റെ ഫലം അവർക്ക് പോട്ടെ എന്ന് അവർ വിചാരിക്കും പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചിലർ സ്വയം കൊല്ലുന്നില്ല പക്ഷേ ഈ ജീവികളെയെല്ലാം വണ്ടിയിലാക്കി കൊല്ലണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു അവരും വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും കൊല്ലുന്നില്ല ബാക്കിയുള്ളവരാണ് കൊല്ലുന്നത് എന്ന് വിചാരിക്കുന്നു ഇനി ചില ആൾക്കാർ ഇതിനെയെല്ലാം പാചകം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ വിചാരിക്കുന്നു ഞാനല്ല കൊല്ലുന്നത് ആരോ കൊന്നു അതിനെ ഞാൻ പാചകം ചെയ്ത് കൊടുക്കുന്നു എന്നവർ വിചാരിക്കും ഇനി ചില ആൾക്കാർ ഇതിനെ വിളമ്പിക്കൊടുക്കാറുണ്ട് അവർ പറയും ഇതിനെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല മറ്റുള്ളവരാണ് കൊന്ന് എന്ന് പറയും ഇനി ചിലർ എവിടെയെങ്കിലും പോയതിനു ശേഷം ഇത്തരത്തിലുള്ള ഭക്ഷണത്തെ ആവശ്യപ്പെടും ആവശ്യപ്പെടുന്ന സമയത്ത് അവർ വിചാരിക്കും എനിക്കിതിൽ പങ്കില്ല അവർ അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു അത് കൊന്നവർക്കാണ് അതിൻ്റെ പങ്ക് എന്നവർ വിചാരിക്കുന്നു നമ്മൾ ഒരു കാര്യം ആലോചിക്കുക ഇത് വളർത്തിയവരാണോ കുറ്റക്കാർ കൊന്നവരാണോ വണ്ടിയിൽ കൊണ്ടുപോയവരാണോ അതിന് വാങ്ങിച്ചവനാണോ അതിനെ പ പാകം ചെയ്തവനാണോ അതിനെ വാങ്ങിച്ചു കഴിച്ചവനാണോ ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നവർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ വ്യക്തികളും തൻ്റേതായിട്ടുള്ള ഒരു ക്രൂരകർമ്മം അവിടെ നിർവഹിച്ചിട്ടുണ്ട് അതിനാൽ അതിൻ്റെ ഫലം ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ലഭിക്കുക എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പുണ്യപ്രവൃത്തി ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പുണ്യത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം നമ്മൾക്കും കിട്ടും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പാപപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ പ്രവൃത്തിക്ക് നമ്മൾ സഹായകമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾക്കും കിട്ടും ധർമ്മത്തെ ഒട്ടും തന്നെ അറിയാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് ലോകത്ത് നിൽക്കുന്നത് ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതി പക്ഷേ എല്ലാവരും മതഭ്രാന്തരായിട്ട് നടക്കുന്നു എൻ്റെ മതമാണ് നല്ലത് നിൻ്റെ മതം ചീത്ത എന്ന് പറഞ്ഞ് നടക്കുന്നു ധർമ്മത്തെപ്പറ്റി ഒട്ടും തന്നെ ബോധമില്ല ധർമ്മം എന്ന് കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിയമം അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുവോ അതിൻ്റെ ഫലം നമ്മൾക്ക് ലഭിക്കും പുണ്യകാര്യം ചെയ്തു കഴിഞ്ഞാൽ പുണ്യത്തിൻ്റെ ഫലം ലഭിക്കും തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ തെറ്റിൻ്റെ ഫലമായിരിക്കും ലഭിക്കുക അതിനാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആജീവിക അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള മാർഗം നമ്മൾ ഒരു കാരണവശാലും സ്വീകരിക്കരുത് ശരിയായിട്ടുള്ള ധർമ്മിഷ്ടനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയില്ല അതിനാൽ ഈ രീതിയിൽ കൊന്ന് സ്വന്തം ഉപജീവനം കഴിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയാണ് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികൾ ഇവരാണ് ഇനി ഭിക്ഷികളെ ആരാണ് സ്വയവും കഷ്ടപ്പെടുത്തുന്നത് മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നത് സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾ അവർ ആരാണ് ആ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാരാണ് ഭിക്ഷുക്കളെ ഒരു വ്യക്തി ക്ഷത്രിയ രാജാവായിരിക്കാം അല്ലെങ്കിൽ നല്ല ധനാഠ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരിക്കാം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പണ്ട് യജ്ഞങ്ങൾ എങ്ങനെയായിരുന്നു നടത്തുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പണ്ടുള്ള ആചാരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഒരു യജ്ഞം നടത്തുകയാണെങ്കിൽ യജ്ഞശാല നിർമ്മിക്കുന്നത് മുതൽ അവർ എന്തെല്ലാം അവിടെ ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് പശുക്കളെ ബലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ആ സമയത്ത് ഉണ്ടായിരുന്നു അതിനാലാണ് അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ക്ഷത്രിയ രാജാവ് അല്ലെങ്കിൽ ധനാഠ്യനായിട്ടുള്ള ബ്രാഹ്മണൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ പൂർവ്വദിശയിൽ അതായത് കിഴക്ക് ദിശയിൽ ഒരു യജ്ഞശാല പണിഞ്ഞു അവൻ തൻ്റെ തലയും അതേപോലെ തന്നെ താടിയും എല്ലാം പഠിക്കും കലമാൻ്റെ തോലായിരിക്കും അവർ വസ്ത്രമായിട്ട് ധരിക്കുക എന്നിട്ട് നെയ്യും തേനും കൂടി കുഴച്ച് തൻ്റെ ശരീരമാശകലം പൂശും എന്നിട്ട് ആ ക്ഷത്രിയ രാജാവ് തൻ്റെ റാണിയുമായിട്ട് അതേപോലെ ഉയർന്ന ബ്രാഹ്മണ പുരോഹിതനുമായിട്ട് ആ യജ്ഞശാലയിൽ പ്രവേശിക്കും അവിടെ പുല്ല് വിരിച്ച തറയിൽ അവർ കിടക്കും ഇനി ഒരു പ്രസവിച്ച ഒരു പശുവിനെ കൊണ്ടുവരും ആ പശുവിൻ്റെ കുട്ടി ആ പശുവിനെ പോലെ തന്നെ നിറമുള്ളതായിരിക്കണം എന്നിട്ട് ആ പശുവിൻ്റെ അകട്ടിലെ ഒരു മുലക്കണ്ണിൽ നിന്ന് രാജാവ് പാൽ കുടിക്കുന്നു റാണി രണ്ടാമത്തെ മുലക്കണ്ണിൽ നിന്ന് പാൽ കുടിക്കുന്നു ബ്രാഹ്മണ പുരോഹിതൻ മൂന്നാമത്തെ മുലക്കണ്ണിൽ നിന്ന് പാൽ കുടിക്കുന്നു നാലാമത്തെ മുലക്കണ്ണിൽ നിന്നുള്ള പാല് യജ്ഞ അഗ്നിക്ക് സമർപ്പിക്കും ബാക്കിയുള്ള പാല് അതിൻ്റെ കുട്ടി കുടിക്കും എന്നിട്ട് ആ ക്ഷത്രിയ രാജാവ് ഇങ്ങനെ പറയും ഇത്രയധികം കാളകളെ ഇത്രയധികം മൂരികളെ ഇത്രയധികം പശുക്കളെ ഇത്രയധികം ഇത്ര ആടിനെ അല്ലെങ്കിൽ ആടുകളെ ഇത്ര കുതിരകളെ നിങ്ങൾ ബലി കൊടുക്കുക യജ്ഞത്തിനായിട്ട് നിങ്ങൾ ഇത്ര മരങ്ങളെ മുറിക്കുക ഇത്ര പുല്ലുകളെ കൊണ്ടുവരുക ആ രാജാവിൻ്റെ അടിമയായിട്ടുള്ള ദാസന്മാർ വേലക്കാരന്മാർ അതേപോലെ തന്നെ ജോലിക്കാർ രാജാവിൻ്റെ ഭയന്ന് അല്ലെങ്കിൽ അപകടം ഭയന്ന് കരഞ്ഞുകൊണ്ട് അശ്രപൂർണ്ണമായിട്ടുള്ള കൂടി രാജാവ് പറഞ്ഞതെല്ലാം ചെയ്യും അതായത് ഇത്ര കാളകളെയും മൂരികളെയും പശുക്കളെയും ആടുകളെയും കുതിരകളെയും അവർ യജ്ഞത്തിൻ്റെ വേർ അവർ കൊല്ലും ബലി കൊടുക്കും അതുകൂടാതെ മരങ്ങളെയും പുല്ലുകളെയും എല്ലാം അരിഞ്ഞുകൊണ്ടുവരും അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല പക്ഷേ രാജാവിന് ഭയന്ന് അവർ എല്ലാം കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിനെയാണ് സ്വയം തന്നെ തന്നെ ക്രൂശിക്കുന്ന വ്യക്തി തന്നെ തന്നെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തി മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്ന വ്യക്തി തങ്ങളെയും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളല്ല ഇന്നും പല സമ്പ്രദായക്കാരും ഇതേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതും ധർമ്മത്തിൻ്റെ പേരിൽ ഏതോ പുണ്യകാര്യത്തിൻ്റെ പേരിൽ അവർ ഇന്നും ചെയ്യുന്നുണ്ട് പുണ്യമേത് പാപമേത് എന്ന് തിരിച്ചറിയാത്ത വ്യക്തികൾ ഇന്നും ഉണ്ട് പല സമയത്തും പല സന്ദർഭങ്ങളിലും ഇതേ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പണ്ട് യജ്ഞത്തിനായിരുന്നു പക്ഷേ ഇന്ന് ദേവപ്രീതിക്കുള്ള ഒരു ബലിയായിട്ടാണ് ഇത് ചെയ്യുന്നത് പുണ്യമേത് പാപമേത് എന്നറിയാത്ത ധർമ്മം എന്ത് എന്ന് അറിയാത്ത ജനങ്ങൾ ഒരു നേരത്തെ ഒരൽപ്പം രുചിക്ക് വേണ്ടി ഒരു പ്രാണിയുടെ ജീവിതം തന്നെ ബലി കഴിക്കാൻ തയ്യാറാവുന്ന വ്യക്തികൾ അതിഘോരമായിട്ടുള്ള പാപം ചെയ്യുന്ന വ്യക്തികൾ പക്ഷേ അവർ വിചാരിക്കുന്നു തങ്ങൾ വലിയ പുണ്യകർമ്മമാണ് ചെയ്യുന്നത് എന്ന് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവരിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ശരിയായിട്ടുള്ള ധർമ്മം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ബുദ്ധി തെളിഞ്ഞേക്കാം ഭക്ഷികളെ ഏതൊരു വ്യക്തിയാണ് സ്വയം കഷ്ടപ്പെടുത്താതിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താതിരിക്കുന്നത് എന്നാൽ തൃഷ്ണിയില്ലാതെ നിർവണം നേടി ഉള്ളിൽ ശീതളത നേടി സുഖ പടിസംവേദി ഉള്ളിൽ സുഖം അനുഭവിച്ചുകൊണ്ട് ബ്രഹ്മബോധേന ബ്രഹ്മഭൂതിന് അത്തന സ്വയം തന്നെ തന്നെ ബ്രഹ്മാവാക്കിക്കൊണ്ട് ജീവിക്കുന്നത് അതായത് സ്വയം തന്നെ തന്നെ പരിശുദ്ധനാക്കിക്കൊണ്ട് ആരാണ് ജീവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഭിക്ഷകളെ ഇത് സംഭവിക്കുന്നത് അപ്പോഴാണ് ഒരു അർഹന്തനായിട്ടുള്ള സമ്മാസമ്പുദ്ധനായിട്ടുള്ള തഥാഗതൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ആ ഭഗവാൻ വിദ്യ ആചരണം രണ്ടിലും സമ്പന്നനാണ് അതായത് വിദ്യയിലും അതിൻ്റെ ആചരണത്തിലും സമ്പന്നനാണ് ശരിയായിട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത വ്യക്തിയാണ് ലോകത്തെ മുഴുവൻ അറിയുന്ന വ്യക്തിയാണ് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവരെ ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിപ്പിക്കുന്ന വ്യക്തിയാണ് ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ് ഭഗവാനാണ് ബുദ്ധനാണ് അദ്ദേഹം സ്വയദർശനത്തിലൂടെ ഈ ലോകത്തെ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് അതിലെ ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും ലോകത്തിലുള്ള സകല ജനതയെയും അതേപോലെ തന്നെ ശ്രവണ ബ്രാഹ്മണന്മാരെയും മനുഷ്യന്മാരെയും ദേവന്മാരെയും സ്വയദർശനം കൊണ്ട് അവരെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം തുടക്കത്തിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത് മദ്യത്തിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത് അന്ത്യത്തിലും മംഗളമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത് ആ ധർമ്മം അർത്ഥവത്താണ് വളരെ നന്നായിട്ട് വിവരിച്ചിട്ടുള്ളതാണ് കേവല പരിപൂർണവും കേവലം പരിശുദ്ധവുമായിട്ടുള്ള ഒരു ആധ്യാത്മിക പാതയാണ് അദ്ദേഹം തുറന്നു കൊടുക്കുന്നത് ആ ധർമ്മത്തെ ഒരു ഗ്രഹസ്ഥൻ കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥൻ്റെ പുത്രൻ കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു നല്ല കുലത്തിൽപ്പെട്ട ഒരു വ്യക്തി കേൾക്കുന്നു ഇവിടെ തുടക്കത്തിൽ കല്യാണം മധ്യത്തിൽ കല്യാണം ഒടുക്കത്തിൽ കല്യാണം എന്ന് പറഞ്ഞു അതെന്താണ് നമ്മൾ ഒരു വ്യക്തി ശീലപാലനം ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം നമ്മൾക്കും ഗുണകരമാകും മറ്റുള്ളവർക്കും ഗുണമാകും ശീലം എന്ന് പറയുന്ന സമയത്ത് കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യഭിചരിക്കരുത് ലഹരി പദാർത്ഥങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത് നുണ പറയരുത് ഇത് മാത്രം നമ്മൾ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്കും ഗുണകരം ബാക്കിയുള്ളവർക്കും ഗുണകരം ഇതാണ് തുടക്കം തന്നെ ഗുണകരമാണ് എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ അതായത് സമാധി മനസ്സിനെ നമ്മൾ വശത്താക്കാൻ വേണ്ടി നമ്മൾ ധ്യാനം അഭ്യസിക്കുന്നു അപ്പോൾ കുറച്ചുകൂടി വളരെ നന്നായി നമ്മൾക്കും നന്നായി അതേപോലെ തന്നെ ബാക്കിയുള്ള ജീവികൾക്കും നന്നായി അതുകൊണ്ടാണ് മധ്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് അവസാനം കല്യാണം എന്ന് പറയുന്നത് നമ്മൾ സമാധിയിലൂടെ നമ്മൾ പ്രജ്ഞ നേടി അറിവ് നേടി ബോധി നേടി മുക്തി നേടി അപ്പോൾ അവസാനവും കല്യാണകരമായി മംഗളകരമായി അതായത് ശീലം മാത്രം ശീലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്കും ഗുണകരം ബാക്കിയുള്ളവർക്കും ഗുണകരം അതേപോലെ തന്നെ സമാധി പ്രജ്ഞ ഇത് അഭ്യസിച്ചു കഴിഞ്ഞാലും നമ്മൾക്കും ഗുണം ബാക്കിയുള്ളവർക്കും ഗുണം അപ്പോൾ ആ ഗ്രഹസ്ഥൻ അല്ലെങ്കിൽ ഗ്രഹസ്ഥൻ്റെ പുത്രൻ ഈ ധർമ്മത്തെ കേൾക്കുന്നു ആ ധർമ്മത്തിൽ ആ വ്യക്തിക്ക് ശ്രദ്ധയുണ്ടാകുന്നു അതായത് തഥാഗതനിൽ ശ്രദ്ധയുണ്ടാകുന്നു ശ്രദ്ധയുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി ഇങ്ങനെ ആലോചിക്കുന്നു ഗ്രഹസ്ഥ ജീവിതം ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതാണ് കളങ്കം ഉള്ളതാണ് എന്നാൽ സന്യാസ ജീവിതം സ്വതന്ത്രമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ധർമ്മം കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ശ്രദ്ധ വന്നു എന്ന് പറഞ്ഞു ഈ ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമ്മൾക്ക് ആത്മീയപാതയിൽ സഞ്ചരിക്കുവാൻ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇത് അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് അഞ്ച് ബലങ്ങളിൽ ഒന്നാണ് എന്നെല്ലാം പറയുന്നത് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള മലയാള പദം നമ്മൾക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും വിശ്വാസം എന്ന് നമ്മൾക്ക് പറയാം അത് വെറും വിശ്വാസമല്ല അനുഭവിച്ചിട്ടുള്ള വിശ്വാസമാണ് ഇവിടെ പറയുന്നത് ആ ശ്രദ്ധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കേൾക്കാൻ നമുക്ക് തോന്നുകയുള്ളൂ അതിനെപ്പറ്റി അഭ്യസിക്കാൻ നമുക്ക് തോന്നുകയുള്ളൂ അതിനുശേഷം മുക്തി ലഭിക്കുകയുള്ളൂ ശ്രദ്ധ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കാണാനോ കേൾക്കാനോ അഭ്യസിക്കാനോ ശ്രമിക്കില്ല അഭ്യസിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുക്തിയും ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാനുള്ള ശ്രദ്ധ അഥവാ നിങ്ങൾക്ക് ആ ശ്രദ്ധ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുക്തിയിലേക്ക് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അഞ്ച് ബലങ്ങളിൽ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നിങ്ങൾക്കുണ്ട് അതാണ് ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം ഇതുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ പിന്നെ ആ ഗ്രഹസ്ഥൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഗ്രഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പോലെ പരിശുദ്ധമായിട്ടുള്ള ആധ്യാത്മിക ജീവിതം എന്നത് വളരെ ദുഷ്കരമാണ് എന്തുകൊണ്ട് ഞാൻ എൻ്റെ തലമുടിയും അതേപോലെ തന്നെ താടിയും വടിച്ച് കഷായ വസ്ത്രം ധരിച്ച് ഗ്രഹസ്ഥ ജീവിതത്തിൽ നിന്ന് സന്യാസിയായി സന്യാസിയായിക്കൂട കുറേ സമയം കഴിഞ്ഞ് അവർ വലുതും ചെറുതുമായിട്ടുള്ള തൻ്റെ സമ്പാദ്യം ഉപേക്ഷിക്കുന്നു വലുതും ചെറുതുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് അവർ തലമുടിയും താടിയും വടിച്ചതിന് ശേഷം കാഷായ വസ്ത്രം ധരിച്ച് ഗ്രഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നു സന്യാസി ആയതിനു ശേഷം അവർ ഒരു ശ്രമണനായിട്ടുള്ള ഭിക്ഷുവിനു വേണ്ട അഭ്യാസവും ആജീവികയും സ്വീകരിക്കുന്നു ആജീവിക എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം ഇതിനെല്ലാമുള്ള കാര്യങ്ങൾ ഇനി ആദ്യമായിട്ട് ആ ഭിക്ഷു അഭ്യസിക്കാൻ പോകുന്നത് ശീലങ്ങളാണ് അവർ പ്രാണികളെ കൊല്ലുന്നത് ഉപേക്ഷിക്കുന്നു അവർ വടിയും വാളും ഉപേക്ഷിക്കുന്നു അവർ ദെയ്യുള്ളവരാണ് മറ്റുള്ള ജീവികളോട് ഹിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എല്ലാ പ്രാണികളോടും അവർക്ക് ദയും അനുകമ്പിയും ഉണ്ട് സബ്ബ പാണഭൂത ഹിതാനുകമ്പി വിഹരതി മനുഷ്യരോട് മാത്രമല്ല എല്ലാ പ്രാണികളോടും അവർക്ക് ഹിതവും അതേപോലെ തന്നെ അനുകമ്പിയും അതേപോലെ തന്നെ ദെയ്യുമുണ്ട് അവർ മോഷ്ടിക്കുന്നില്ല അവർക്ക് കൊടുക്കുന്നത് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ കിട്ടുന്നത് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ അവർ മോഷ്ടിക്കാതെ സ്വയം തന്നെ തന്നെ പരിശുദ്ധരാക്കി നിർത്തുന്നു അവർ വ്യഭിചരിക്കുന്നില്ല അവർ ബ്രഹ്മചാരികളാണ് അവർ ഗ്രാമീണ ധർമ്മമായിട്ടുള്ള ഗ്രാമീണധർമ്മമായിട്ടുള്ള ധർമ്മം അവർ ഉപേക്ഷിക്കുന്നു അവർ നുണ പറയുന്നത് ഒഴിവാക്കുന്നു അവർ സത്യമേ പറയൂ സത്യത്തോട് ചേർന്നാണ് അവർ നിൽക്കുന്നത് അവർ സത്യസന്ധരാണ് അവരെ നമ്മൾക്ക് വിശ്വസിക്കാവുന്നതാണ് അവർ ഒരിക്കലും ഈ ലോകത്തെ തൻ്റെ വാക്കുകളാൽ വഞ്ചിക്കില്ല അവർ ഒരിക്കലും ഏഷ്ണി പറയാറില്ല മറ്റുള്ള ഒരിടത്തുനിന്ന് കേട്ട വാക്കുകൾ വേറൊരിടത്ത് അവർ പോയി പറയില്ല അതുമൂലം ഒന്നിച്ചിരിക്കുന്നവരെ അവർ ഒരിക്കലും ഭിന്നിപ്പിക്കില്ല അതിനു പകരം പിരിഞ്ഞിരിക്കുന്നവരെ ഒന്നിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത് അവർ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഐക്യത്തിൽ അവർ സന്തോഷിക്കുന്നു ഐക്യത്തെ അവർ സ്നേഹിക്കുന്നു ഐക്യത്തിന് സഹായകമായിട്ടുള്ള വാക്കുകൾ മാത്രമേ അവർ പറയൂ അവർ കടുത്ത ഭാഷണം ഒരിക്കലും ചെയ്യാറില്ല മധുരമായിട്ടുള്ള ഭാഷയിൽ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ അത് കാതിന് കേൾക്കാൻ ഇമ്പമുള്ളതാണ് ഹൃദയത്തിൽ കൊള്ളുന്നതാണ് മര്യാദപൂർണമായിട്ടുള്ള സംസാരമാണ് മറ്റുള്ളവർക്ക് അനുകൂലവും ഇഷ്ടവുമായിട്ടുള്ള സംസാരമാണ് അവർ ചെയ്യുക അവർ വൃതാഭാഷണം ഒരിക്കലും ചെയ്യില്ല അവരുടെ സംഭാഷണം സമയാനുസൃതമായിരിക്കും സത്യമായിരിക്കും അർത്ഥവത്തായിരിക്കും ധർമ്മവിനയത്തിന് യോജിച്ചതായിരിക്കും അവർ ശരിയായിട്ടുള്ള സമയത്ത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അത് നിലവെടുപ്പുള്ള കാര്യങ്ങളായിരിക്കും അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചുരുക്കിയായിരിക്കും പറയുക ബാക്കിയുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക അവർ ചെടികളെയും വിത്തുകളെയും അവർ ഒരിക്കലും ഉപദ്രവിക്കില്ല അതിന് നാശമുണ്ടാക്കില്ല അവർ ദിനത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ രാത്രി ഭക്ഷണം കഴിക്കില്ല അതുകൂടാതെ തെറ്റായിട്ടുള്ള സമയത്തും ഭക്ഷണം കഴിക്കില്ല അവർ മേളകൾ കാണാൻ പോകാറില്ല അവർ പാടാറില്ല വാദ്യോപകരണങ്ങൾ വായിക്കാറില്ല അവർ കൊണ്ടും അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും തങ്ങളെ തന്നെ മൂടി പിടിപ്പിക്കാറില്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് തങ്ങളെ തന്നെ ഭംഗി കൂട്ടാറില്ല അവർ ഉയർന്നതും വിലപിടുപ്പുള്ളതുമായിട്ടുള്ള കട്ടിലുകൾ ഉപേക്ഷിക്കുന്നു അവർ സ്വർണവും അതേപോലെ തന്നെ ധനവും ഒരിക്കലും സ്വീകരിക്കാറില്ല പച്ചയായിട്ടുള്ള ധാന്യങ്ങളും പച്ചയായിട്ടുള്ള മാംസവും അവർ സ്വീകരിക്കാറില്ല സ്ത്രീകളെയും പെൺകുട്ടികളെയും അവർ സ്വീകരിക്കാറില്ല അടിമകളായിട്ടുള്ള ദാസന്മാരെയും ദാസിമാരെയും അവർ സ്വീകരിക്കാറില്ല ചെമ്മരിയാടുകളെയും ആടുകളെയും അവർ സ്വീകരിക്കാറില്ല കോഴികളെയും പന്നികളെയും അവർ സ്വീകരിക്കാറില്ല ആനകളെയും പശുക്കളെയും കുതിരകളെയും പെൺകുതിരകളെയും അവർ സ്വീകരിക്കാറില്ല കൃഷിസ്ഥലവും ഭൂമിയും അവർ സ്വീകരിക്കാറില്ല അവർ ഒരിക്കലും ദൂതന്മാരായിട്ട് ജോലി ചെയ്യാറില്ല ഒരാളുടെ സന്ദേശം വേറൊരാളിലേക്ക് പകരാറില്ല ക്രയവിക്രയം അവർ ചെയ്യാറില്ല അതായത് ബിസിനസ് അവർ ഒരിക്കലും ചെയ്യാറില്ല അളവുകളെയും തൂക്കങ്ങളെയും അതേപോലെ തന്നെ ലോഹങ്ങളെയും അവർ അതിൽ കൃത്രിമത്വം കാണിക്കാറില്ല അവർ കൈക്കൂലി വാങ്ങിക്കാറില്ല തട്ടിപ്പറിക്കാറില്ല വഞ്ചിക്കാറില്ല മായമുള്ള സാധനങ്ങൾ കൊടുക്കാറില്ല അവർ അംഗവിച്ഛേദം ചെയ്യാറില്ല കൊല്ലാറില്ല തട്ടിക്കൊണ്ടുപോകാറില്ല കൊള്ളയടിക്കാറില്ല മോഷ്ടിക്കാറില്ല ലഹള ഉണ്ടാക്കാറില്ല ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് പലരും ധനത്തിനു വേണ്ടി ബാക്കിയുള്ളവരുടെ കൈകാൽ വെട്ടാനും അതേപോലെ തന്നെ അവരെ കൊല്ലാനും അവരെ തട്ടിക്കൊണ്ടു പോകാനും ലഹള ഉണ്ടാക്കാനും എല്ലാം ബിരുദന്മാരായിട്ടുള്ള ആൾക്കാർ ഇന്ന് എവിടെയുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ശരീരം മറിക്കാനായിട്ട് വസ്ത്രത്തിൽ അവർ തൃപ്തരാണ് അതേപോലെ തന്നെ വയറിനായി അവർ ഭിക്ഷാണത്തിലും തൃപ്തരാണ് അവർ എവിടെ പോവുകയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അവർ എടുക്കാറുള്ളൂ അവർ പക്ഷികളെ പോലെയാണ് അവർ എവിടെ പറക്കുന്ന സമയത്തും ഈ രണ്ട് ചെറുകൾ മാത്രമേ അവർക്ക് ഭാരമായിട്ടുള്ളൂ അതുപോലെ ഒരു ഭിക്ഷു ആ ഭിക്ഷു വസ്ത്രത്തിൽ തൃപ്തനാണ് അതേപോലെ തന്നെ ഭിക്ഷാനത്തിൽ തൃപ്തനാണ് എവിടെ പോവുകയാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആ ഭിക്ഷു എടുക്കാറുള്ളൂ ഇത് വളരെ നല്ലൊരു ഗുണമാണ് അൽപിച്ച എന്ന് പറയും അതായത് നമ്മൾക്ക് ആഗ്രഹങ്ങൾ വളരെ കുറവായിരിക്കണം എത്രത്തോളം വലിയ ആഗ്രഹമുണ്ടാകുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൂടും മറ്റൊന്നാണ് ഭഗവാൻ പറയുന്ന സന്തുഷ്ടി എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമ്മൾ എന്തൊരു അവസ്ഥയിലാണോ നമ്മൾ സന്തുഷ്ടരായിരിക്കണം ഇനിയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സോ ഇമിന അരിയേന ശീലഖന്ധേന സമന്യാഗതോ അജത്തം അനവജ്ജസുഖം പടി സംവേദിതി എപ്പോൾ ഒരു ഭിക്ഷുവിന് ഈ തരത്തിലുള്ള ശീലസ്കന്ധങ്ങൾ മുഴുവൻ ആ ഭിക്ഷു പാലിക്കുന്നുവോ അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ഒരു അനവജ്ജസുഖം ആ ഭിക്ഷുവിൻ്റെ ഉള്ളിൽ ആ ഭിക്ഷുവിന് അനുഭവിക്കാൻ സാധിക്കും അതായത് മേൽ പറഞ്ഞിട്ടുള്ള എല്ലാ ശീലങ്ങളും നമ്മൾ പാലിക്കുന്ന സമയത്ത് കൊല്ലുന്നില്ല മോഷ്ടിക്കുന്നില്ല വ്യഭിജിരിക്കുന്നില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തുറന്ന മനസ്സാണ് അത് അടഞ്ഞ മനസ്സല്ല അതുകൂടാതെ അതിൽ അഴുക്കില്ല അഴുക്കില്ലാതിരിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ മൂല സ്വഭാവമായിട്ടുള്ള പബ്ബാസര ചിത്തം അതായത് പ്രകാശമാനമായിട്ടുള്ള ചിത്തം അത് പുറത്തു വരാൻ തുടങ്ങും അതായത് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷവും അതേപോലെ തന്നെ തൃപ്തിയും നിറഞ്ഞതാണ് പക്ഷേ നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ മനസ്സിനെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ശീലങ്ങളെല്ലാം പാലിക്കുന്ന സമയത്ത് ആ മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം പുറത്തു വരും അതുകൊണ്ടാണ് സുഖം എന്ന് പറയുന്നത് അനവജസ സുഖം എന്ന് പറയുന്ന സമയത്ത് ആ സുഖത്തിനെ ആർക്കും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം അത് ഒരു ഇന്ദ്രിയ സുഖമല്ല ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സുഖമാണ് അതുകൊണ്ടാണ് അതിനെ തന്നെ സുഖം എന്ന് പറയുന്നത് ആ സുഖം വളരെ നല്ലതാണ് കാരണം നമുക്ക് പിന്നീട് മനസ്സിനെ ഏകാഗ്രമാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും അത് വളരെ അത്യാവശ്യമാണ് സുഖിനോ ചിത്തം സമാധീയതി എന്ന് നമ്മൾ കേട്ടിരിക്കും അതായത് ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലാണോ സുഖം അനുഭവപ്പെടുന്നത് ആ വ്യക്തിക്ക് മാത്രമേ സമാധി ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ശീലങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇനി ആ ഭിക്ഷു ചെയ്യാൻ പോകുന്നത് ഇന്ദ്രിയ സംവരം എന്ന കാര്യമാണ് അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൽ സോ ചക്കുണ രൂപം ദിസ്വാ നാ നിമിത്തഗാഹി ഹോതി നാനുഭ്യഞ്ജനഗാഹി ആ ഭിക്ഷു കണ്ണുകൊണ്ട് ഒരു രൂപത്തെ കാണുന്ന സമയത്ത് ആ രൂപത്തെ ഗ്രഹിക്കുന്നില്ല അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല അഥവാ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ആ ചക്ഷുന്ദ്രിയത്തെ നമ്മൾ സംവരം ചെയ്തിട്ടില്ല എങ്കിൽ അസംബരമായിട്ട് നമ്മൾ വിട്ടിരിക്കുകയാണെങ്കിൽ അഭിജ്യദോമനസം അതായത് ഉള്ളിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തൻ്റേതാണ് ദോർമനസം ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ സംഭവിക്കും അതുകൂടാതെ അകുശല പാപക ധമ്മ അകുശല എന്ന് പറയുമ്പോൾ രാഗദ്വേഷ മോഹാശ്രിതമായിട്ടുള്ള പാപകങ്ങളായിട്ടുള്ള ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരും അതായത് രൂപത്തോടുള്ള ആസക്തി തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് പാപകരമായിട്ടുള്ള കാര്യങ്ങളല്ല ഏതെങ്കിലും കാര്യം നമ്മൾ രൂപം കണ്ടു അതിൽ നമ്മൾ ആസക്തരായി അതിന് തന്നെയാണ് ഇവിടെ പാപധർമ്മം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് പാപധർമ്മം എന്ന് പറയുന്നത് കാരണം ആ രൂപം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആസക്തനാകുന്ന സമയത്ത് ഞാൻ ഈ ശരീരമാണ് ഈ മനസ്സാണ് എന്ന തെറ്റായിട്ടുള്ളൊരു ബോധം ആ വ്യക്തിയിലുണ്ടാവുന്നു അതുമൂലം സക്കായി തെട്ടി ഞാൻ ഈ ശരീരമാണ് മനസ്സാണെന്നുള്ള ബോധം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം തൃഷ്ണ ഈ ഉപാദാന സ്കന്ധങ്ങളോടുള്ള തൃഷ്ണ ആ വ്യക്തിയിലുണ്ടാകുന്നു തൃഷ്ണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് ഉപാദാനം അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകും ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഭവം അവിടെ നടന്നുകൊണ്ടേയിരിക്കും ഭവസംസ്കാരം അപ്പോൾ ദുഃഖചക്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ പാപക ആകുശലങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കണ്ണ് എന്ന ഇന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിയന്ത്രണം കൈവരും ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളിൽ നമ്മൾ അതേപോലെ തന്നെ വിചാരിക്കണം അതായത് കാതുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നാ നിമിത്തഗാഹി ഹോതി നാനു വ്യഞ്ജനഗാഹി അതിനെപ്പറ്റി നമ്മൾ ഗ്രഹിക്കരുത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കരുത് അതേപോലെ തന്നെ മൂക്കുകൊണ്ട് ഒരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് ഒരു രുചി സ്പർശിക്കുന്ന സമയത്ത് ശരീരം കൊണ്ട് ഏതെങ്കിലും വസ്തുക്കളെ സ്പർശിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ധർമ്മം ഉയർന്നു കഴിഞ്ഞാൽ അതായത് ചിന്തകൾ ഉയർന്നു കഴിഞ്ഞാൽ ആ ചിന്തകളെ നമ്മൾ ഒരിക്കലും ഗ്രഹിക്കരുത് ആ ചിന്തകളെപ്പറ്റി നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഇത്തരം ചിന്തകൾ വരാറുണ്ട് ആ സമയത്ത് നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം ബന്ദേ വിമലാരംസി പറഞ്ഞിട്ടുള്ള സിക്സ് സിക്സാർ തന്നെയാണ് ഉടൻ തന്നെ അതിനെ ഉപേക്ഷിക്കുക ഒരു കാരണവശാലും അതിനെ നമ്മുടെ മനസ്സിൽ നിർത്തരുത് മനസ്സെന്ന ഇന്ദ്രിയത്തെ നമ്മൾ സംവരം ചെയ്തിട്ടില്ല എങ്കിൽ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അഭിജ്യ ദോമനസം നമ്മുടെ മനസ്സിൽ വരും അതായത് ഉള്ളിലുള്ള ധർമ്മങ്ങളിൽ നമ്മൾ ആസക്തരാകും അതേപോലെ തന്നെ ദോർമനസം വരും മനസ്സിന് ദ്വേഷം വരും അതേപോലെ തന്നെ അകുശലങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരും അകുശലം എന്ന് പറയുമ്പോൾ രാഗദ്വേഷം മോഹ ആസ്വിതമായിട്ടുള്ള പാപകരമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വളരും അതുകൊണ്ട് മനസ്സ് എന്ന ഇന്ദ്രിയത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ നിയന്ത്രണം അഭ്യസിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ നിയന്ത്രണം നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഇതേപോലെ തന്നെയുള്ള ബാക്കിയുള്ള ആറ് ഇന്ദ്രിയങ്ങൾക്കും ഇതേപോലെ തന്നെ നിയന്ത്രണം നമ്മൾ അഭ്യസിക്കാൻ മറക്കരുത് അതുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മളോട് താഴെ നോക്കി നമ്മൾ നടക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് കാരണം നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പറ്റി നമ്മൾ ഒന്നാലോചിക്കും പിന്നെ പത്ത് ചിന്തകൾ അതിനോടനുസരിച്ച് വരും പിന്നെ പത്തെണ്ണത്തെ കുറിച്ച് ആലോചിക്കും പിന്നെ നൂറ് ചിന്തകൾ വരും ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് പോകും അതുകൊണ്ടാണ് നമ്മൾ ചക്ഷു അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് കാരണം ഈ ചിന്തകൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമുക്ക് ഒരിക്കലും സമാധി എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ ഇന്ദ്രിയ സംവരം നമ്മൾ അഭ്യസിക്കണമെന്ന് പറയുന്നത് ഇത് ഓരോ സാധകനും വളരെ വിലപ്പെട്ട അറിവുകളാണ് കാരണം എന്താണ് ഭഗവാൻ പഠിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത്തരം സൂത്തങ്ങൾ കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് അഭ്യസിക്കേണ്ടത് എന്നുള്ള ഒരു ഏകദേശം രൂപരേഖ അവർക്ക് ലഭിക്കും അപ്പോൾ അതേ രീതിയിൽ അവർ അഭ്യസിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ വളരെ പെട്ടെന്ന് തന്നെ മുന്നേറും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ മാത്രം ഉറച്ചു നിന്ന് പൂർണ്ണമായിട്ട് അറിയാതെ നമ്മുടെ പുരോഗതിക്ക് ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഈ സൂത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം അതിൻ്റെ നോട്ട് എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ് സോ ഇമിന അരിയേന ഇന്ദ്രിയ സംവരേന സമന്യാഗതോ അജ്ജത്തം അഭ്യാസ ഏകസുഖം പടിസംവേദേ അവർ ഇത്തരത്തിലുള്ള ഇന്ദ്രിയ സംവരത്തെ അവർ അവരുടെ പക്കൽ വയ്ക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അഭ്യാസ ഏകസുഖം ഈ അഭ്യാസത്താൽ ഒരുതരം സുഖം അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കാൻ തുടങ്ങുന്നു ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് നമ്മുടെ മനസ്സിൽ യാതൊരുവിധ ചിന്തകളും വരുന്നില്ല അപ്പോൾ രാഗദ്വേഷങ്ങളില്ല മോഹമില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം നമ്മുടെ മുന്നിൽ വരും അത് പഭാസര ചിത്തമാണ് പ്രകാശിതമായിട്ടുള്ള ചിത്തമാണ് സുഖമുള്ള ചിത്തമാണ് സന്തോഷമുള്ള ചിത്തമാണ് ശാന്തിയുള്ള ചിത്തമാണ് ഇനി അടുത്തതായിട്ട് ആ ഭിക്ഷു അഭ്യസിക്കാൻ പോകുന്നത് സമ്പജന്യമാണ് അതായത് ഇരുന്നിട്ടും നടന്നിട്ടും അതേപോലെ തന്നെ എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും ധ്യാനം അടുത്തത് ആ ഭിക്ഷു മുന്നോട്ട് നടക്കുന്ന സമയത്തും പിന്നോട്ട് നടക്കുന്ന സമയത്തും സമ്പജാനകാരി ഹോതി സമ്പജന്യത്തോടുകൂടിയിരിക്കുന്നു മുന്നോട്ട് നോക്കുന്ന സമയത്തും വശങ്ങളിലോട്ട് നോക്കുന്ന സമയത്തും സമ്പജാനകാരി ആയിരിക്കുന്നു കാലുകൾ മടക്കുന്ന സമയത്തും നിവർത്തുന്ന സമയത്തും അവർ സംഭജനകാരിയായിരിക്കുന്നു പുറത്തുള്ള വസ്ത്രം അല്ലെങ്കിൽ സംഘാടിക അതേപോലെ തന്നെ ഭിക്ഷാപാത്രം ചീവരം ഇതെല്ലാം ധരിക്കുന്ന സമയത്ത് അവർ സമ്പജാനകാരി ആയിരിക്കുന്നു ഭക്ഷിക്കുന്ന സമയത്തും കുടിക്കുന്ന സമയത്തും ചവയ്ക്കുന്ന സമയത്തും രുചി അനുഭവിക്കുന്ന സമയത്തും മൂത്രം ഒഴിക്കുന്ന സമയത്തും മലവിസർജ്ജന സമയത്തും അവർ സമ്പജന്യം അഭ്യസിക്കുന്നു അവർ നടക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഉണരുന്ന സമയത്തും സംസാരിക്കുന്ന സമയത്തും മൗനമായിട്ടിരിക്കുന്ന സമയത്തും സമ്പജന്യം അഭ്യസിക്കുന്നു എന്താണ് ഈ സമ്പജന്യം പ്രജ്ഞാപൂർവം അറിയുന്നതിനെയാണ് സമ്പജന്യം എന്ന് പറയുന്നത് പ്രജ്ഞാപൂർവം എന്ന് പറയുന്ന സമയത്ത് പ്രജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഃഖം ദുഃഖസമുദയം ദുഃഖനിരോധം ദുഃഖനിരോധനത്തിനുള്ള മാർഗം എന്നാണ് അപ്പോൾ നമ്മൾ ഈ അനുഭവിക്കുന്ന അനുഭവങ്ങളെ അനിത്യമാണ് ദുഃഖമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തൃഷ്ണയെ നമ്മൾ ഒഴിവാക്കും ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ദുഃഖനിരോധനത്തിലുള്ള മാർഗത്തിലൂടെ നമ്മൾ പോകും ഈ സമ്പജാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലായിരിക്കും നമ്മുടെ എല്ലാ സമയത്തും ശ്രദ്ധയുള്ളത് അപ്പോൾ ഉള്ളിൽ വരുന്ന ധർമ്മങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് കാണും അപ്പോൾ നമ്മളതിനെ ത്യജിക്കാൻ തുടങ്ങും അതായത് തൃഷ്ണ വന്ന ഉടനെ തന്നെ നമ്മൾ തൃഷ്ണയെ ഉപേക്ഷിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ധർമ്മത്തിൻ്റെയും അനിത്യ സ്വഭാവത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു ആ ഭിക്ഷുവിന് ഇത്തരം ആര്യ ശീലങ്ങളുടെ പാലനം ചെയ്യുന്ന സമയത്ത് ആര്യന്മാരുടെ സന്തുഷ്ടി അല്ലെങ്കിൽ സന്തുഷ്ടത അഭ്യസിക്കുന്ന സമയത്ത് ഇന്ദ്രിയ സംബരം അഭ്യസിക്കുന്ന സമയത്ത് ആര്യന്മാരുടെ ഈ സതി അഭ്യസിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ആര്യന്മാരുടെ ഈ സമ്പജന്യം അഭ്യസിക്കുന്ന സമയത്ത് അവർ നിർജ്ജനമായിട്ടുള്ള ഒരു മുറിയിലേക്ക് പോകുന്നു ഒരു അരണ്യത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു പർവ്വതത്തിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു താഴ്വരയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഗുഹയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ശ്മശാനത്തിൽ പോകുന്നു ഒരു വനത്തിൽ പോകുന്നു അല്ലെങ്കിൽ തുറന്ന സ്ഥലത്ത് ഇരിക്കുന്നു അവിടെ കുറച്ച് വൈക്കോൽ വിരിച്ചു വയ്ക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആര്യശീലം ആര്യ ഇന്ദ്രിയ സംബരം എന്നതിൻ്റെ എല്ലാം അർത്ഥം മുക്തരായിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്നതിനെയാണ് ആര്യശീലം എന്ന് പറയുന്നത് ഇത് സാധാരണ വ്യക്തികളുടെ ശീലമല്ല അല്ലെങ്കിൽ സാധാരണ ധർമ്മങ്ങളിൽ കാണുന്ന ശീലമോ സമാധിയോ പ്രജ്ഞയോ ഒന്നും തന്നെയല്ല ആര്യന്മാരുടെ അതായത് മുക്തി നേടിയ വ്യക്തികളുടെ നിയമങ്ങളാണ് അതുകൊണ്ടാണ് ഇതിനെ ആര്യൻ എന്ന് പറയുന്നത് കാരണം മറ്റുള്ള ഒന്നും തന്നെ ഇത്തരം വിശാലമായിട്ടുള്ള വളരെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്ന കാര്യങ്ങൾ മറ്റൊരിടത്തും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല അത് ആര്യന്മാരിൽ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഇരിക്കാൻ അവർ പോവുകയാണ് ഇതുവരെ അവർ ഇരുന്ന് ധ്യാനിച്ചിട്ടില്ല നടന്നിട്ടാണ് അവർ ധ്യാനിക്കുന്നത് അതിനാൽ നടന്ന് ധ്യാനിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നടന്ന് ധ്യാനിക്കണമെന്ന് അറിയാം പക്ഷെ ആരും അത് അഭ്യസിക്കാറില്ല അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു അഭ്യാസമാണ് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഇരിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ധ്യാനിക്കും ഏണീച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധ്യാനം പോവും പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ കുറച്ച് സമയം മാത്രമേ നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയത്തിൽ മുഴുവൻ നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ് അപ്പോൾ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സമ്പജന്യം അതിനാൽ വാക്കിംഗ് മെഡിറ്റേഷൻ അഭ്യസിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ധ്യാനത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മിക്ക സമ്പ്രദായങ്ങളിലും ഇന്ന് ഇരുന്ന് മാത്രം ധ്യാനിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉള്ളത് പക്ഷേ നമ്മൾ ബർമിയിലും ബാക്കിയുള്ള അവിടെയെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ധ്യാനവും ഒരു മണിക്കൂർ നടത്തവുമായിരിക്കും അതാണ് ശരിയായിട്ടുള്ള ധ്യാനരീതി എന്ന് നമ്മൾക്ക് ബുദ്ധൻ്റെ സൂത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും അതിനുശേഷം അവർ ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു എന്നിട്ട് വിരിച്ചിട്ടുള്ള ആസനത്തിൽ അവർ നിവർന്നിരിക്കുന്നു പുറവും കഴുത്തും ഒരേ രേഖയിലിരിക്കണം നിവർന്നിരിക്കണം എന്നിട്ട് പരിമുഖം സതി ഉപഠവിത്വ നമ്മുടെ മുഖത്തിനു ചുറ്റും നമ്മുടെ ശ്രദ്ധ നമ്മൾ അവിടെ വച്ചിരിക്കണം ഇനി നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് എന്താണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അഞ്ച് നീവരണങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് അതാണ് ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് സോ അഭിജംം ലോകെ പഹായ വിഗതാഭിജ്ജേന ചേതസ വിഹരതി അഭിജ്യായ ചിത്തം പരിശോധേതി അതായത് അഭിജ്യ അല്ലെങ്കിൽ കൊവറ്റസ്നസ് എന്നെല്ലാം പറയും അതായത് ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റേതാണ് എന്നൊരു ഭ്രാന്തി ആ ഭ്രാന്തി നമ്മൾ ഉപേക്ഷിക്കണം അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു ഇതൊന്നും ഞാനല്ല എൻ്റെ അല്ല എന്നില്ലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ചിത്തത്തെ അഭിജ്യ അതായത് ഞാൻ എൻ്റെ എന്ന ഭാവത്തിൽ നിന്ന് നമ്മൾ വിമുക്തമാക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ അഭിജ്യയ്ക്ക് തന്നെ മറ്റൊരു വാക്കുണ്ട് അതിനെയാണ് കാമചന്ദൻ എന്ന് പറയുക അതായത് ആഗ്രഹം ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി എനിക്കത് വേണം എന്ന് പറയുന്ന തോന്നൽ എനിക്കത് വേണം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് അത് എൻ്റെയാണ് എന്നുള്ള തോന്നലുണ്ടായി അതുകൊണ്ടാണ് അഭിജ്യ എന്നവിടെ പറഞ്ഞത് മറ്റൊരു വാക്കുണ്ട് അവിജ്യ അവിജ്യ എന്ന് പറയുമ്പോൾ അവിദ്യ അതിനെയാണ് അവിദ്യ എന്ന് പറയുക അപ്പോൾ നമ്മൾ ആ അവിജ്യയെ അല്ലെങ്കിൽ രാഗത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത് അതും കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് അഭിജ്യം ലോകേ പഹായ ആ അവിജ്യയെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വിഘതാഭിജ്യേന ചേതസ വിഹ്രതി അഭിജ്യം ഇല്ലാതെ നമ്മൾ ഈ ലോകത്ത് വിഹരിക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രാഗം വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെ പഹായ അതിന് ഉടൻ തന്നെ നമ്മൾ ഉപേക്ഷിക്കണം അപ്പോൾ ബന്ദേ വിമലാരംസിയുടെ സിക്സ് ആർ എന്ന പ്രക്രിയയാണ് ഇവിടെ ഏറ്റവും അനുയോജ്യം ഒരു കാരണവശാലും അതിനെ നോക്കരുത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതി വർദ്ധിക്കും ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഇനി അടുത്തത് ദോഷം പഹായ അഭ്യാപന്ന ചിത്തോ വിഹരതി സബ്ബ പാണഭൂത ഹിതാനുകമ്പി ദോഷോ ചിത്തം പരിശോധേതി അപ്പോൾ നമ്മൾക്ക് ആദ്യം രാഗം വന്നു ധ്യാനിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ള ചിന്തകൾ വന്നു എനിക്കത് വേണം ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു ഉടൻ തന്നെ നമ്മളതിനുപേക്ഷിച്ചു അടുത്തതായിട്ട് നമ്മൾക്ക് വരാൻ പോകുന്നത് വ്യാപാരം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ചിന്തകളായിരിക്കാം നമ്മൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന ചിന്തകളായിരിക്കാം അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഉടൻ തന്നെ ആ ചിന്തകളെ മാറ്റി അനുകമ്പ ഉള്ള മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കണം എന്നുള്ള ചിന്തകൾ അവിടെ വെക്കണം അതായത് മൈത്രി നമ്മൾ അഭ്യസിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മൈത്രി നമ്മൾ അഭ്യസിക്കുന്ന സമയത്ത് ഈ ദ്വേഷം നമ്മൾക്ക് ഇല്ലാതാകും മൈത്രി എന്ന് പറയുന്ന സമയത്ത് എല്ലാ ജീവികൾക്കും സുഖമുണ്ടാകട്ടെ എന്നുള്ള ആ രീതിയിലുള്ള വിചാരം അപ്പോൾ നമ്മൾ ദ്വേഷത്തെയും ഈ രീതിയിൽ റിമൂവ് ചെയ്തു ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമ്മൾ അഭ്യസിക്കേണ്ടതാണ് അതായത് ധ്യാനിക്കുന്ന സമയത്ത് ദ്വേഷം വരുന്ന സമയത്ത് ഉടൻ തന്നെ നമ്മൾ അവിടെ മൈത്രി വെച്ചു എന്നിട്ട് ആ വ്യക്തിക്ക് തന്നെ നമ്മൾ നിങ്ങൾക്ക് നല്ലതുണ്ടാകട്ടെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ മൈത്രി അഭ്യസിക്കുക അപ്പോൾ ആ ദ്വേഷം പോവും ധീനമിത്ഥം പഹായ വിഗത ധീനമിത്ഥ വിഹരതി ആലോകസഞ്ജി സതോ സമ്പജാനോ ധീനമിത്ഥ ചിത്തം പരിശോധ്യതി ഇനി നമ്മൾക്ക് ശരീരത്തിലും മനസ്സിലും ആലസ്യം വരികയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആലോകസഞ്ജി അതായത് സംഞ്ഞിയിൽ നമ്മൾ പ്രകാശം കൊണ്ടുവരണം എന്നാണ് പറയുന്നത് എന്താണ് ഈ പ്രകാശം പ്രകാശം എന്ന് പറയുന്നത് പ്രജ്ഞ തന്നെയാണ് അതായത് ഈ രീതിയിലുള്ള ധീനമിത്ത അല്ലെങ്കിൽ ആലസ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നേറാൻ സാധിക്കില്ല നമ്മുടെ സമയം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ധർമ്മസംവേഗം അവിടെ വരണം അതിനു വേണ്ടിയിട്ടാണ് ഈ ആലോകസഞ്ജ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സതി സമ്പജന്യം ഇത് രണ്ടും കൂട്ടണം സതി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി ജാഗ്രതാപൂർവ്വം നമ്മളതിനെ നോക്കാൻ ശ്രമിക്കണം ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അടുത്തത് സമ്പജന്യം സമ്പജന്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇരുന്ന് ധ്യാനിക്കരുത് അപ്പോൾ നമ്മൾ നടന്ന് ധ്യാനിക്കാൻ തുടങ്ങും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സതി സമ്പജന്യം രണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് അതായത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോജ്യാംഗം എന്ന് പറയുന്നത് ഏഴിനും ഉണ്ട് അപ്പോൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഏതേത് ഭോജ്യാംഗം കൊണ്ടുവരണം എന്നുള്ള ചില നിയമങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് ആ സ്വത്തം വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് അങ്ങനെ നമ്മൾ ധീനമിത്ത അല്ലെങ്കിൽ ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യത്തെ നമ്മൾ പുറത്താക്കുന്നു അടുത്തത് ഉദ്ധ കുക്കുച്ചം പഹായ അനുദ്ധതോ വിഹരതി അജത്തം വൂപസന്ദ ചിത്തോ ഉദ്ച്ച കൊക്കുച്ച ചിത്തം പരിശോധ്യതി നമ്മുടെ ഉള്ളിലുള്ള ഇരിക്കപ്രതി ഇല്ലായ്മ അല്ലെങ്കിൽ ഉദ്വിഗ്നത അതിനെ നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചതിന് ശേഷം അജത്തം വൂപസന്തചിത്തോ ഉള്ളിലുള്ള ചിത്തത്തെ നമ്മൾ ശാന്തമാക്കിക്കൊണ്ട് നമ്മൾ ആ ഉദ്ധ കൊക്കുച്ചത്തെ നമ്മൾ ഇല്ലാതാക്കണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഭൂജ്യംഗങ്ങളിലെ പീതി പസദ്യ ഇവയാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ അഭ്യസിക്കേണ്ടത് അതായത് ഈ സമയത്ത് നമ്മൾ പ്രശാന്തമാക്കാൻ നമ്മൾ നോക്കുക ഒരിക്കലും അവിടെ സതി അവിടെ കൊണ്ടുവരാൻ പാടില്ല കൂടുതൽ അവെയർനെസ് അവിടെ വെക്കാൻ പാടില്ല അപ്പോൾ വീണ്ടും അത് കൂടും അതിന് പകരം നമ്മൾ ചിത്തത്തെ ശാന്തമാക്കണം അടുത്തത് വിച്ചികിച്ചം പഹായ തിന്ന വിചികിച്ചോ വിഹരതി അകത്തങ്കതി കുസലേസു ധമ്മേസു സംശയം വരുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ കുശലധർമ്മങ്ങളെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് നമ്മൾ ആ സംശയത്തെ ഇല്ലാതാക്കണം സോ ഇമേ പഞ്ചാ സഹായ ചേതസോ ഉപക്ലേസേ പഞ്ഞായ ദുഃഫലീകരണി അതിനാൽ ഈ അഞ്ച് നിയവരണങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ചിത്രത്തിൻ്റെ ഉപക്ലേശം അല്ലെങ്കിൽ കളങ്കങ്ങളെ പ്രജ്ഞയാൽ നമ്മൾ ദുർബലമാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് നിയവരണങ്ങളെയും ഇല്ലാതാക്കി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനിയാണ് നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ സൂത്തത്തിലും നിങ്ങൾ ജാനത്തെപ്പറ്റി കാണുന്നു ബാക്കിയുള്ള സൂത്രങ്ങളിലും നിങ്ങൾ ജ്യാനത്തെപ്പറ്റി കേൾക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ മുക്തിക്ക് വേണ്ടി പറയുന്നത് ജാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ ജാനം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോകുക അവിടെ ബന്ദേ വിമലാരംസി പഠിപ്പിക്കുന്ന ജാനങ്ങൾ അവിടെ ഉണ്ട് അടുത്തതായിട്ട് വിവിച്ച കാമേഹി വിവിച്ച അകുസലേഹി ധമ്മേഹി സവിതക്കം സവിചാരം പ്രീതിസുഖം പഠമം ജാനം ഉപസമ്പദ്ധ വിഹേരതി കാമസുഖങ്ങളില്ലാതെ അകുശലധർമ്മങ്ങളില്ലാതെ ആ ഭിക്ഷു ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേരുന്നു അവിടെ വിതർക്കം വിചാരം പ്രീതി സുഖം ചിത്രത്തിൻ്റെ ഏകാഗ്രത ഇവയുണ്ട് പ്രീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷമാണ് സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖമാണ് വിതർക്ക വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വസ്തുവിനെ നമ്മൾ നമ്മുടെ ധ്യാന വസ്തുവായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ടോ അതാണ് വിതർക്കം അതിൽ വിചരണം അതാണ് വിചാരം അതിനുശേഷം വിതർക്ക വിചാരങ്ങളെ ഒഴിവാക്കി ആ ഭിക്ഷു രണ്ടാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു പിന്നീട് ആ ഭിക്ഷു പ്രീതിയെ ഉപേക്ഷിച്ചുകൊണ്ട് മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു അതിനുശേഷം സുഖത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് നാലാമത്തെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നു അതിനുശേഷം ആ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ വളരെ നല്ല സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമാണ് ശുദ്ധമാണ് കളങ്കം ഇല്ലാത്തതാണ് ദോഷമില്ലാത്തതാണ് മൃദുവാണ് ജോലി ചെയ്യിക്കാവുന്നതാണ് നേരെയുള്ളതാണ് ഒട്ടും തന്നെ അനക്കമില്ലാത്തതാണ് ആ മനസ്സുകൊണ്ട് അവർ തൻ്റെ പൂർവ്വജന്മങ്ങളെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു അവർ തൻ്റെ പൂർവജന്മങ്ങളെ ഓർത്തെടുക്കുന്നു ഒന്ന് രണ്ട് പത്ത് ആയിരം പതിനായിരം ലക്ഷം അതേപോലെ തന്നെ ഗാലക്സികളുടെ വികസനം ഗാലക്സികളുടെ സങ്കോചനം ഈ സമയത്തെല്ലാം ഉള്ള തൻ്റെ പൂർവ്വ ജന്മങ്ങളെ ആ ഭിക്ഷു ഓർത്തെടുക്കുന്നു ആ ജന്മത്തിൽ എൻ്റെ പേര് ഇങ്ങനെയായിരുന്നു എൻ്റെ കുലം ഇങ്ങനെയായിരുന്നു ഞാൻ ഇപ്രകാരമായിരുന്നു എൻ്റെ വേഷം ഇതാണ് എൻ്റെ ഭക്ഷണം ഇപ്രകാരമാണ് ഞാൻ സുഖ അനുഭവിച്ചത് അതിനുശേഷം ഇങ്ങനെയാണ് ഞാൻ മരിച്ചത് അതിനുശേഷം ആ ജന്മത്തിൽ നിന്ന് മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ജനിച്ചു അവിടെ എൻ്റെ പേര് ഇതായിരുന്നു കുലം ഇന്നതായിരുന്നു എൻ്റെ വേഷം ഇന്നതായിരുന്നു എൻ്റെ ഭക്ഷണം ഇന്നതായിരുന്നു സുഖ ദുഃഖങ്ങൾ ഇന്ന രീതിയിലാണ് അനുഭവിച്ചത് അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മരിച്ചു എന്നിട്ട് വീണ്ടും പുതിയൊരു സ്ഥലത്ത് വന്ന് ജനിച്ചു അവിടെ എൻ്റെ പേര് ഇങ്ങനെയായിരുന്നു എൻ്റെ കുലം ഇങ്ങനെയായിരുന്നു വസ്ത്രം ഇങ്ങനെയായിരുന്നു ഈ രീതിയിൽ ആ ഭിക്ഷു തൻ്റെ പൂർവജന്മങ്ങളെ ഒരുപാട് ഓർത്തെടുക്കുന്നു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ഓർത്തെടുക്കുന്നു അവരുടെ മനസ്സ് ഈ തരത്തിലുള്ള സമാധിയിൽ മൊഴിയിരിക്കുന്ന സമയത്ത് അത് പരിശുദ്ധമാണ് പ്രകാശമാനമായിട്ടുള്ളതാണ് കളങ്കമില്ലാത്തതാണ് ദോഷമില്ലാത്തതാണ് മൃദുവാണ് ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ് നേരെയുള്ളതാണ് അനക്കമില്ലാത്തതാണ് ആ മനസ്സുകൊണ്ട് പ്രാണികളുടെ മരണവും അതേപോലെ തന്നെ വീണ്ടും ജന്മവും ഓർക്കുന്നതിനായിട്ട് ആ ഭിക്ഷു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പൂർവ്വജന്മങ്ങളെ ഓർക്കാനുള്ള കഴിവിനെ നമ്മൾ സാധാരണയായിട്ട് പുബ്ബേ നിവാസാനുസതി എന്നാണ് പറയുക ജീവികളുടെ ജന്മ മരണത്തെ ഓർക്കാനുള്ള ജ്ഞാനത്തെ ചതുപ പാദ ജ്ഞാന എന്നാണ് പറയുന്നത് മനുഷ്യദൃഷ്ടിക്ക് അതീതമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യ ദൃഷ്ടിയാൽ അവർ പ്രാണികൾ ജനിക്കുന്നതും മരിക്കുന്നതും അവർ കാണുന്നു താഴ്ന്ന കൊലത്തിൽ ഉയർന്ന കൊലത്തിൽ ഭംഗിയുള്ളവരായിട്ട് അസുന്ദരായിട്ട് നല്ല സ്ഥലത്ത് ചീത്ത സ്ഥലത്ത് എങ്ങനെയാണ് ജീവികൾ അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ജനിക്കുന്നത് എന്ന് ആ ഭിക്ഷു മനസ്സിലാക്കുന്നു ഈ വ്യക്തി ഇന്ന രീതിയിലുള്ള ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്തു തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു അവർ ആര്യന്മാരെ ഈ രീതിയിൽ അവർ നിന്നിച്ചു അവർക്ക് തെറ്റായിട്ടുള്ള ദർശനം ഉണ്ടായിരുന്നു ആ തെറ്റായിട്ടുള്ള ദർശനം മൂലം അവർ അവരുടെ ജീവിതത്തിൽ പ്രവർത്തികൾ ചെയ്തു അതിനുശേഷം അവർ മരിച്ചതിന് ശേഷം അവർ അധോലോകത്തിൽ പോയിട്ട് ജനിച്ചു നരകത്തിൽ പോയിട്ട് ജനിച്ചു പശുപക്ഷികളുടെ ലോകത്ത് പോയിട്ട് ജനിച്ചു എന്നാൽ ഈ ജീവികൾ അവരുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നല്ല കാര്യങ്ങളാണ് ചെയ്തത് അവർ ഒരിക്കലും ആര്യന്മാരെ നിന്ദിച്ചിട്ടില്ല അവർക്ക് ശരിയായിട്ടുള്ള ദർശനമായിരുന്നു ഉണ്ടായിരുന്നത് സമ്മാതിട്ടി അത് കാരണം അവർ മരിച്ചതിന് ശേഷം അവർ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ജനിച്ചു സ്വർഗ്ഗലോകത്ത് പോയിട്ട് ജനിച്ചു അതിനാൽ പരിശുദ്ധമായിട്ടുള്ള ആ ദിവ്യദൃഷ്ടി കൊണ്ട് അവർ പ്രാണികളുടെ ജന്മവും മരണവും അറിയുന്നു എങ്ങനെയാണ് പ്രാണികൾ തങ്ങളുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നല്ല ലോകത്തും ചീത്ത ലോകത്തും സുന്ദരരായിട്ടും അസുന്ദരരായിട്ടും അതേപോലെ തന്നെ നല്ല സ്ഥലത്തും ചീത്ത സ്ഥലത്തും എല്ലാം ജനിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു അതായത് എല്ലാ ജീവികളും അവരുടെ കർമ്മത്തിനനുസൃതമായിട്ടാണ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് എന്ന് ആ ഭിക്ഷു മനസ്സിലാക്കുന്നു ഭഗവാൻ ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആൾക്കാരോട് ശീലം പാലിക്കാൻ പറയുന്നത് കാരണം പ്രാണികൾ കൊല്ലുന്നവർ എവിടെയാണ് ജനിക്കുന്നത് എന്ന് തൻ്റെ ദിവ്യനേത്രം കൊണ്ട് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അവരെല്ലാം നരകത്തിൽ പോയിട്ടാണ് ജനിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം ശീലം പാലിക്കണം എന്ന് പറയുന്നത് കാരണം ഈ ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട് അവരുടെ മനസ്സ് ഈ തരത്തിലുള്ള സമാധിയിൽ നിമഗ്നമായിരിക്കുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമാണ് പ്രകാശമുള്ളതാണ് കളങ്കമില്ലാത്തതാണ് ദോഷമില്ലാത്തതാണ് മൃദുവാണ് ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ് നേരെയുള്ളതാണ് അനക്കമില്ലാത്തതാണ് ആ മനസ്സിനെ അവർ ആസവക്ഷയ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു അതായത് തങ്ങളുടെ ഉള്ളിലെ ആസവം അല്ലെങ്കിൽ ദോഷങ്ങൾ എത്രയധികം ശമിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് തൻ്റെ മനസ്സിനെ നോക്കുന്നു അപ്പോൾ സത്യമായിട്ടും അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു ഇത് ദുഃഖമാണ് ഇത് ദുഃഖത്തിൻ്റെ സമുദായമാണ് ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ് ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ് അതായത് അവർക്ക് മുക്തി ലഭിക്കുന്നു എന്നാണ് പറയുന്നത് അവർ ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കുന്നു ഇത് ആസവമാണ് ഇത് ആസവത്തിൻ്റെ സമുദായമാണ് ഇത് ആസവത്തിൻ്റെ നിരോധമാണ് ഇത് ആസവത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ് ആസവം എന്ന് പറയുന്ന സമയത്ത് കളങ്കം ഉള്ളിലുള്ള അഴുക്ക് എന്നൊക്കെയാണ് അർത്ഥം ഇപ്രകാരം അറിയുന്ന സമയത്ത് കാണുന്ന സമയത്ത് ജാനതോ ഏവം പസതോ കാമാസവാബി ചിത്തം വിമുച്ചതി ഭവാസവാബി ചിത്തം വിമുച്ചതി അവിജ്യാസവാപി ചിത്തം വിമുച്ചതി അപ്പോൾ കാമാസവത്തിൽ നിന്ന് അതേപോലെ തന്നെ ഭവാസവത്തിൽ അവിജ്യാസവത്തിൽ നിന്ന് അവരുടെ മനസ്സ് മുക്തമാകുന്നു അതായത് അർഹന്തനായിട്ട് തീരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ കാമാസവം എന്ന് പറയുന്ന സമയത്ത് സുഖങ്ങൾക്കുള്ള ആ ആഗ്രഹം ഭവാസവം എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഭവത്തിൽ പോയിട്ട് നല്ല ഭവത്തിൽ സ്വർഗ്ഗലോകത്ത് ദേവലോകത്ത് പോയിട്ട് ജനിക്കണമെന്നുള്ള ആഗ്രഹം അഭ്യാസം എന്നു പറയുന്ന സമയത്ത് അവിജ്യ എന്നുള്ള ആ ഒരു കാര്യം അവരുടെ ഉള്ളിൽ ഉള്ളത് അത് ഇല്ലാതാവുന്നു വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം ഹോതി അതായത് വിമുക്തമാകുന്ന സമയത്ത് ഞാൻ വിമുക്തമായി എന്ന ജ്ഞാനം ആ ഭിക്ഷുവിന് ഉണ്ടാകുന്നു അപ്പോൾ അവർ അറിയുന്നു ഉസിതം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അവസാനിച്ചു കഥം കരണീയം ഏതൊന്ന് ചെയ്യുന്നുവോ അത് ചെയ്തു നാപരം ഇട്ടത്തായാതി ഇനി ഒരു സ്ഥലത്തും എനിക്ക് പുനർജന്മമില്ല എന്നുള്ള കാര്യം പജാനാദി പ്രജ്ഞാപൂർവം അറിയുന്നു ഇതാണ് അവസാനം പറഞ്ഞ ആ വ്യക്തി അവൻ സ്വയം കഷ്ടപ്പെടുത്തുന്നില്ല മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല അതിനാൽ സ്വയം കഷ്ടപ്പെടുത്താതെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെയുള്ള അഭ്യാസം ആ വ്യക്തി സ്വീകരിക്കുന്നു അവർ തൃഷ്ണിയില്ലാതെ ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു അവർ നിർവ്വാണം നേടിയിട്ടുള്ളവരാണ് അവരുടെ അകം ശീതളമാണ് സുഖപ്പടി സംവേദി അവരുടെ ഉള്ളിൽ വളരെ സുഖം അവർക്ക് അനുഭവപ്പെടുന്നു ബ്രഹ്മഭൂതേന അത്തന വിഹാരാദി അവർ സ്വയം ബ്രഹ്മന്മാരായിട്ട് വിഹരിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധരായിട്ട് വിഹരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതമവോച ഭഗവ ഇതാണ് ഭഗവാൻ പറഞ്ഞത് അത്തമനാതേ ഭിഖു ഭഗവതോ ഭാസിതം അഭിനന്ദുന്തി ആ ഭിക്ഷികൾ തൃപ്തരായി ഭഗവാന്റെ ഭാഷണത്തിൽ തൃപ്തരായി ഭഗവാന്റെ ഭാഷണത്തെ അഭിനന്ദിച്ചു കന്ദരകസ്വത്വം നിദ്ധിതം അങ്ങനെ കന്ദരകസ്വത്വം അവസാനിച്ചു തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്വത്തം സ്വയം കഷ്ടപ്പെടുത്തുന്നവരും അതേപോലെ തന്നെ മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നവർക്കും സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഈ സ്വത്തം നിങ്ങൾ അയച്ചു കൊടുക്കുക ഇതുമൂലം അവർക്ക് ഗുണമുണ്ടാകുകയാണെങ്കിൽ ഗുണമുണ്ടായിക്കോട്ടെ സ്വത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള കൂടുതൽ സ്വത്തങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ഭയം അനുഭവിക്കുന്ന സർവ്വ ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ സാധു സാധു സാധു